പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സുന്ദരമായ സന്ധ്യയിൽ തൃപ്പാദങ്ങളിൽ തിരുമൊഴികൾക്കായി കുറേ ദിവസമായി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പാദപീഠത്തിൽ ചേർന്നിരിക്കുകയും ശ്രേഷ്ഠരായ ദൈവദാസന്മാർ ഒന്നിനു പുറകെ ഒന്നായി കർത്തൃസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന വചനങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹസമ്പുഷ്ടരാക്കി തീർക്കാൻ കർത്താവിൻ്റെ ദയയും കൃപയും വിശ്വസ്തതയും എല്ലാം നമ്മളോടുകൂടെ വ്യാപരിക്കുന്നത് കൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഈ പ്രത്യേക കാലഘട്ടത്തിൽ ദൈവം നമുക്ക് അവസരം തന്നു. അതിന് പവർവിഷൻ ടി വിയെ ദൈവമായ കർത്താവ് വളരെ ശക്തമായി ഓരോ ദിവസം കഴിയും തോറും വളരെ പുതുമയോടെ ആത്മാവിൻ്റെ പുതുക്കത്തോടെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ ഉപയോഗിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നുന്നതിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒപ്പം ലോകമെമ്പാടും ഇരുന്ന് ഇന്ന് രാത്രിയിലെ ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി പങ്കാളികളാകാൻ മനസ്സൊരുക്കത്തോടെ കർത്തൃസന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട പവർവിഷൻ്റെ എല്ലാ പ്രാർത്ഥനാ സഹകാരികളും ഫാമിലി മെമ്പേഴ്സും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈത്താങ്ങൾ തരുന്ന പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, പുതുതായിട്ടൊരു പക്ഷേ ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ഈ ടെലിവിഷൻ ചാനലിനെ തിരിച്ചറിയുകയും ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ആത്മാർത്ഥത കാണിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് ദൈവവചന ധ്യാനത്തിനും ചിന്തയ്ക്കും അതോടൊപ്പം തന്നെ വചനത്തിലൂടെയുള്ള വിടുതലിനും നമുക്കൊരുമിച്ച് മനസ്സൊരുക്കാം. ദൈവവചന കേൾവി നമ്മുടെ ചിന്താഗതികളെ മാറ്റിക്കളയും. ദൈവവചനത്തെ യഥാർത്ഥമായി ഗ്രഹിച്ചാൽ നമ്മുടെ സാധ്യതകൾ വർദ്ധിക്കും, നമ്മുടെ മനസ്ഥിതികൾക്ക് മാറ്റം വരും, സ്വഭാവ രൂപീകരണം വരും. നമ്മുടെ സിറ്റുവേഷൻ ഇപ്പോൾ കിടക്കുന്നത് വലിയ പടുകുഴിയിൽ കിടക്കുന്നത് പോലെയാണെങ്കിൽ ഒറ്റ ശുശ്രൂഷ കൊണ്ട് നമ്മളെ കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റാൻ കഴിയും. ഞാൻ പലപ്പോഴും ആക്കാര്യം പറയുമ്പോൾ ഓർക്കാറുള്ളത് പഴയ നിയമത്തിലെ ഗിദയോനെയാണ്. ഗിദയോനോടൊരു പ്രസംഗമൊന്നും നടത്തിയില്ല, നാല് വാക്യമെടുത്ത് പോയിൻ്റ് ബൈ പോയിൻ്റായി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൂതൻ ഒരു പ്രഭാഷണം നടത്തിയില്ല. പക്ഷെ ചില വാക്കുകൾ, വളരെ പോസിറ്റീവായ ചില വാക്കുകൾ മനസ്സുകൊണ്ട് തളർന്ന് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്ന് മറ്റാരോടും പറയാതെ രഹസ്യ ദുഃഖങ്ങൾ ഉള്ളിൽ പേറി നിന്ന ആ മനുഷ്യന് ഒരല്പസമയം ഒരു ദൂതൻ വന്ന് അദ്ദേഹത്തോട് സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ദൈവിക പദ്ധതിയിൽ നിന്നെക്കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സുവാർത്ത അദ്ദേഹത്തെ അറിയിച്ചു. അല്പനേരം കൊണ്ട് കരിവേലകത്തിൻ്റെ ചുവട്ടിൽ ചുരുണ്ടുകൂടി കിടന്നൊരു മനുഷ്യനെ ദൈവം ശക്തനായ യോദ്ധാവും ന്യായാധിപനും ആ കാലഘട്ടത്തിൽ ദൈവജനത്തെ ഉപദ്രവിച്ച് അവരുടെ നന്മകൾ കൊയ്തെടുത്ത അന്നത്തെ വൻകിട ശക്തിയെ ഒതുക്കാൻ തക്കവണ്ണം ഒരു സൈന്യത്തിൻ്റെ നായകനുമാക്കി മാറ്റി ഒറ്റ സന്ദേശം കൊണ്ട്. ഇന്ന് സന്ധ്യയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇത്രയും സമയം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ പ്രിയ പ്രിൻസ് പാസ്റ്ററുടെ നേതൃത്വത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലും, തിരിച്ചറിവിന് പ്രായമായ കുഞ്ഞുങ്ങളെപ്പോലും ഒരാളെ ഒഴിവാക്കാതെ ദൈവസന്നിധിയിൽ അവരെക്കൊണ്ടും പ്രാർത്ഥിപ്പിച്ച് മുട്ടുകുത്തിപ്പിച്ച് ദൈവസന്നിധിയിൽ വചനം പറഞ്ഞുകൊടുത്ത് അവരെയും പ്രൊമോട്ട് ചെയ്ത് വളരെ അനുഗ്രഹപ്രദമായ നിലവാരത്തിൽ നയിക്കുന്ന ഈ ആത്മീക യോഗത്തിൽ പങ്കെടുക്കുന്ന നമുക്കോരോരുത്തർക്കും ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ ഗിദയോന് കിട്ടിയ സൗഭാഗ്യം പോലെ ശ്രേഷ്ഠമാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിനെ നിയോഗിച്ച് ഇന്ന് പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചു വിട്ട ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് സാധരം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഒരു എളിയ കർത്തൃദാസൻ എന്ന നിലയ്ക്ക് ഇന്ന് രാത്രിയിലും എനിക്ക് ആവശ്യമാണ്. ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ദാസന്മാർ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ ദൈവത്തിൻ്റെ വൻകൃപ കൊണ്ട് മാത്രം നിൽക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളുമാണ് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ഞങ്ങളും. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന വീണ്ടും ഈ രാത്രി നിൽക്കാൻ അനിവാര്യമായിരിക്കാൽ വിനീതമായി ചോദിച്ചുകൊണ്ട് വളരെ വളരെ സുപരിചിതമായിരിക്കുന്ന വേദവാക്യത്തിലൂടെ ചില കാര്യങ്ങൾ പറയാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അതിനാധാരമായി വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:6 മത്തായി 6:6 പരിചിതമായ വാക്യമാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദയവായി ബൈബിൾ നിവർത്തി എല്ലാ പ്രിയപ്പെട്ടവരെ വാക്യത്തിൽ നിന്ന് ശ്രദ്ധിക്കുക. തിരുവെഴുത്ത് നിങ്ങളുടെ കയ്യിലെടുക്കുക. ദൈവവചനത്തോട് എല്ലാ കാലത്തും നമുക്കൊരു കടപ്പാടും ബഹുമാനം ഉണ്ടായിരിക്കണം. അതിൻ്റെ പേരിൽ പ്രഭാഷകരെക്കാൾ വലുതാണ് പ്രസംഗത്തിന് ഉപയോഗിക്കുന്ന വചനം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വചനത്തോട് ആത്മാർത്ഥത കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം ദയവായി നിങ്ങളുടെ കയ്യിലേക്കെടുക്കുക. വചനം കയ്യിലെടുത്തുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 6:6 ദയവായിട്ട്
വായിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർപ്പിക്കുന്നു. ആറ് ആറ് മത്തായിയുടെ സുവിശേഷം ഞാൻ വായിക്കുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. വളരെ പരിചിതമായ വാക്യം. യേശുക്രിസ്തു പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ യേശുക്രിസ്തു പ്രാർത്ഥനയുടെ ഒരു മോഡൽ അവതരിപ്പിക്കുന്ന സമയത്ത് തൻ്റെ കേൾവിക്കാരോട് ആമുഖമായി പറഞ്ഞ വാക്യം, പ്രാർത്ഥന എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വലിയ ധാരണ നമുക്ക് തരുമ്പോൾ അതിനകത്തെ ഏറ്റവും ഈടുറ്റ വാക്യം, പ്രാർത്ഥിക്കുന്നത് എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വളരെ ശക്തമായിരിക്കുന്ന വാക്യം. ആ വാക്യത്തിലെ ഒരു പദത്തിലൂടെ ചില ചിന്തയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചൊരു ക്ലാസോ പ്രാർത്ഥനയെക്കുറിച്ചൊരു പ്രഭാഷണോ അല്ല ഇന്ന് രാത്രി സത്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നത്. പ്രാർത്ഥനയെപ്പറ്റി ഒരു വാക്യം വായിച്ചു, ഈ വാക്യത്തിൽ കൂടെ ചില പ്രത്യേക കാര്യങ്ങളിൽ കിടക്കാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായം മുതൽ ഇവിടെ വരെയുള്ള ഭാഗങ്ങളൊന്നും തനതായ നിലവാരത്തിൽ പരിശോധിച്ചാൽ എങ്കിലേ നമുക്ക് ഈ വാക്യത്തിലേക്ക് വന്നെത്താൻ പറ്റുള്ളൂ. അതിന് കാരണം, നീയോ പ്രാർത്ഥിക്കുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ ആരാണെന്നറിയണ്ടേ? ഏതെങ്കിലും ഒരു വഴിവോക്കനെ പിടിച്ചു നിർത്തിയിട്ട് അവനോടാണോ യേശു ഈ പറയുന്നത്? അതെയോ, ഈ നീ ആരാണ്? യേശു ആരെയാണ് ഇത്ര അധികാരത്തോടെ? ഒരാളെ കയറി ദൈവമാണെന്ന് എനിക്കറിയാം കേട്ടോ, തീർച്ചയായിട്ടും ഞാൻ മനസ്സിൽ കണ്ടോട്ടെ പറയുന്നത്. പക്ഷേ ഒരാളോട് നീ എന്ന് വിളിക്കണമെങ്കിൽ വിളിക്കാത്തൊക്കെ ഒരിതില്ലേ? സ്തോത്ര ഹല്ലേലൂയ. അപ്പം അങ്ങനെ വിളിക്കുമ്പോൾ ആരോടാണ് കർത്താവ് ഈ വ്യക്തിപരമായിരിക്കുന്ന വാക്ക് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ കുറച്ച് പുറകോട്ട് വരണം. വന്നിട്ട് നമുക്കിവിടെ വന്നെങ്കിലേ പറ്റൂ. അതിന് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അടുക്കും ചിട്ടയുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. പേനയും ഡയറിയൊക്കെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ തയ്യാറായിരിക്കുക. കാരണം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറിച്ചു വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ദൈവം അതിന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് വരികയാണ്. മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം. മറിയയെയും യോസഫിനെയും ദൈവം തയ്യാറാക്കുകയാണ് ലോകരക്ഷകനെ ഭൂമിയിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. യോസഫ് രഹസ്യമായി മറിയെ ഉപേക്ഷിക്കാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്യുന്നു. മറിയെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഒന്ന് തയ്യാറാക്കുന്നു, മാനസികമായിട്ട് തയ്യാറാക്കുന്നു. കർത്താവിനെ, ലോകരക്ഷകനെ ഉള്ളിൽ പേറാനും ലോകത്തിന് സംഭാവന ചെയ്യാനും ദൈവം സെലക്ട് ചെയ്തിരിക്കുന്ന സ്ത്രീയാണ്, കന്യകയാണ് എന്നുള്ള സന്ദേശം, കൃപ ലഭിച്ചവളാണ്, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്നെല്ലാം പറഞ്ഞ കാര്യങ്ങളെ തയ്യാറാക്കുന്നു. വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന യോസഫ് ആ കാര്യത്തിനകത്ത് അല്പം മാനസിക സമ്മർദ്ദമുണ്ടായപ്പോൾ ദൂതനെ പറഞ്ഞയച്ച് ദൈവം യോസഫിനെ തയ്യാറാക്കുന്നു. അങ്ങനെ ലോകരക്ഷകനെ അവതരിപ്പിക്കാൻ വേണ്ടി രണ്ടു പേരെ തയ്യാറാക്കുന്നതാണ് വംശാവലിക്ക് ശേഷമുള്ള മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ പ്രമേയം. രണ്ടാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനവും വളർച്ചയുമാണ് രണ്ടാം അധ്യായത്തിൽ മുഴുവൻ പരാമർശിച്ചിരിക്കുന്നത്. രണ്ടാം അധ്യായത്തിനകത്ത് ക്രിസ്തുവേശുവിൻ്റെ ജനനം നടന്നു, ജനനം മാത്രമല്ല വളർച്ചയും നടന്നു. മൂന്നാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിൻ്റെ വഴികാട്ടിയായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യൻ യോഹന്നാൻ സ്നാപകൻ്റെ രംഗപ്രവേശനവും യേശുക്രിസ്തുവിൻ്റെ സ്നാനവുമാണ് മൂന്നാമത്തെ അധ്യായത്തിനകത്ത്. നാലാമത്തെ അധ്യായത്തിനകത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നീണ്ട ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസവും ശുശ്രൂഷയുടെ ആരംഭവുമാണ്. യേശു ശുശ്രൂഷ തുടങ്ങുന്നു ഉപവാസത്തിന് ശേഷം. ഇങ്ങനെ നാലധ്യായങ്ങൾ വളരെ ക്രമീകൃതവും കൃത്യവുമായി ഓരോ അധ്യായങ്ങളെ വിഷയ നിമിഷമായ നിലവാരത്തിൽ മത്തായി എന്ന സുവിശേഷ എഴുത്തുകാരനെ കൊണ്ട് ദൈവമായ കർത്താവും പരിശുദ്ധാത്മാവും എഴുതി തികച്ചിരിക്കുകയാണ്. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ, ആ അധ്യായങ്ങളെ ഗിരിപ്രഭാഷണങ്ങൾ എന്നാണല്ലോ പൊതുവിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് പോലെയാണ്. വലിയ ഡിഗ്രി കോഴ്സുകളൊക്കെ ആരംഭിക്കുന്ന സമയത്ത്, 5 വർഷത്തെ കോഴ്സുകളൊക്കെ ആരംഭിക്കുന്ന സമയത്ത് വലിയ സ്തോത്രം പ്രമാദമായിരിക്കുന്ന വിഷയങ്ങൾ പഠിച്ച് അതിനു വേണ്ടി ക്രമീകരിക്കത്തക്ക രീതിയിൽ അവരെ സജ്ജരാക്കി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു വലിയ കോളേജോ തയ്യാറാകുമ്പോൾ ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്ന ഫസ്റ്റ് ഇയറിൻ്റെയൊക്കെ ആദ്യത്തെ ക്ലാസ്സുകളിൽ, ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ, മിടുക്കരായ പ്രൊഫസർ വന്നിട്ട് ഈ കോഴ്സിനെക്കുറിച്ചും ഇത് പഠിക്കേണ്ട രീതിയെക്കുറിച്ചും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ തരണം ചെയ്യേണ്ടി വരുമെന്നും ഇത് അവസാനിക്കുമ്പോൾ നിങ്ങൾ ആരായി മാറുമെന്നും എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഓറിയൻറ്റേഷൻ, ഒരു ക്രമീകരണങ്ങൾ, ഒരു ധാരണ നമുക്ക് തരാറുണ്ട്. എന്നതുപോലെ യേശുക്രിസ്തു ശുശ്രൂഷ തുടങ്ങി. കർത്താവിടെ വന്നത് കുറേ പേരെ സൗഖ്യമാക്കി, കുറേ രോഗികളെ സൗഖ്യമാക്കിയും കുറേ പേർക്ക് ആഹാരം ശ്രോത്രയില്ലാത്തത് ഉണ്ടാക്കി കൊടുക്കുകയും
പച്ചവെള്ളം വീഞ്ഞാക്കി കൊടുക്കുക ചെയ്തിട്ട് കുറേ നാൾ പാവങ്ങളെ സഹായിച്ചിട്ട് പോകാനല്ലല്ലോ യേശു വന്നത്. യേശു വന്നതിന് കാതലായ ഉദ്ദേശമില്ലേ? ഒരു സമൂഹത്തെ ഒരുക്കാനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വലിയ കൂട്ടത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം മനുഷ്യവർഗത്തിൻ്റെ പാപ പരിഹാരത്തിന് വേണ്ടി അവരെ വിശുദ്ധരാക്കാൻ, ചങ്കിലെ ചോര അവർക്ക് വേണ്ടി സ്തോത്രം മറുപടിയായി കൊടുക്കാൻ, ജീവൻ കൊടുക്കാൻ, അതായിരുന്നല്ലോ കർത്താവിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തു എന്നുള്ള സത്യമാണെങ്കിൽ അതിനേക്കാൾ മുമ്പ് പിൻപറ്റുന്ന ആളുകളെ തയ്യാറാക്കുകയാണ്. നാലാമധ്യായത്തിലെ ശുശ്രൂഷകൾ തുടങ്ങിയപ്പോൾ തന്നെ വളരെ സെലക്റ്റീവ് ആയിരിക്കുന്ന അപ്പോസ്തലന്മാരെ കൂടാതെ തൻ്റെ ശുശ്രൂഷ അനുഭവിച്ച, വിടുതലുകൾ അനുഭവിച്ച ഒരു കൂട്ടം ആളുകൾ യേശുവിനെ നിരന്തരമായി പിൻപറ്റാൻ തുടങ്ങി. ഇന്നലെ യോഗത്തിന് വന്നു, നാളെയും വന്നു, ഇന്നും വന്നു. അങ്ങനെ സ്ഥിരം ചില മുഖങ്ങളെ യേശു കാണുന്നു. ഗലീലയിലെ പ്രാന്തപ്രദേശങ്ങളിൽ, കടലോരങ്ങളിലും മുക്കുവ ഗ്രാമങ്ങളിലും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിച്ചു പോകുന്ന പല ആളുകളും സന്ധ്യമയങ്ങുന്ന നേരത്ത്, വൈകുന്നേരമാകുന്ന സമയത്ത് യേശു ആ കടൽ തീരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ യേശുവിനെ കേൾക്കാൻ വേണ്ടി വരുന്നു. മഹാജ്ഞാനിയായ ദൈവത്തിൻ്റെ പുത്രൻ പുരുഷാരത്തെ നോക്കുമ്പോൾ അവരിൽ പലരും ചില ദിവസങ്ങളായി മുഖപരിചിതരാണ്. ഇന്നലെ വന്നവർ തന്നെ ഇന്നും വരുന്നു. സ്തോത്രം. യേശുവിനെ അടുത്തൊന്ന് കാണാനോ, ഒന്ന് തൊടാനോ, ഒന്ന് മിണ്ടാനോ നിങ്ങൾ പറ്റുന്നുണ്ടായിരിക്കില്ല. പക്ഷേ യേശു ദൈവപുത്രനല്ലേ? കർത്താവ് അവരെ നോക്കുമ്പോൾ, കർത്താവ് അവരെ കാണുമ്പോൾ മുഖപരിചയമായി. ഞാനൊരു ദൂത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം സന്ദേശത്തിൻ്റെ ഉൾക്കരുത്തിലേക്ക്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ തൃപ്പാദത്തിൽ തിരുമൊഴികളും പിന്നെ ദൈവോധന പഠനവും ഉപവാസവും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു അഞ്ചാറ് ആഴ്ചകളുമായി ഇപ്പോൾ ഈ അടുപ്പിച്ച് യോഗങ്ങൾ നടക്കും. ലോക്ക്ഡൗണും കൊറോണയൊക്കെ വന്ന കഴിഞ്ഞ വർഷത്തെ മാർച്ച് മാസം മുതൽ പൗർവിഷൻ ടി വി നിരന്തരമായി രാവും പകലും കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ പ്രാർത്ഥനയും ശുശ്രൂഷയുമായിട്ടൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ദൂത് പറയാൻ എന്നെ ഈ പുൽപ്പറ്റിൽ നിന്ന് ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്ന വഴിക്ക് കുറേ ദിവസമായി പതിവായി ടെലിവിഷൻ്റെ മുമ്പിലാണെങ്കിലും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കൃത്യസമയത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വചനം കേൾക്കാൻ വേണ്ടി മുട്ടുകുത്തുന്ന ദൈവമക്കളെ ഞങ്ങൾ കാണുന്നില്ലെങ്കിലും കടൽ തീരത്ത് കണ്ട അരിമനാഥൻ നിങ്ങളിപ്പോഴേ കാണുന്നുണ്ട്. പതിവായി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ, പതിവായി പ്രാർത്ഥനയ്ക്ക് വരുന്നവർ, പതിവായി ദൈവസന്നിധി സമയം ചെലവഴിക്കുന്നവർ, പതിവായി പ്രാർത്ഥിക്കുന്നവർ, അവരെ ദൈവത്തിന് മറക്കാൻ പറ്റുമോ? ഇന്ന് രാത്രിയിലും സ്വർഗം പറയുന്നു, പതിവായി പ്രാർത്ഥിക്കുന്ന, പതിവായി ദൈവസന്നിധിയിൽ ഒരു അവസരം കിട്ടിയത് വിനിയോഗിക്കുന്ന, ഈ ദിവസങ്ങളിൽ മുട്ടുകുത്താൻ ഒരു അവസരം കിട്ടിയപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരീരം കൊണ്ട് വയ്യെങ്കിലും ഇരിക്കുന്ന പഴയ കസേര പിടിച്ച് അല്പമൊന്ന് സ്തോത്ര ചാരി നിന്നാണെങ്കിലും പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന വരെ ആരും കണ്ടില്ലെങ്കിലും ദൈവം കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ സന്ധ്യയെങ്കിൽ പറയാം, നിങ്ങളെ ദൈവം കാണുന്നുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് ഞാൻ കരുതിക്കൂട്ടിയ വാക്കല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ വായി തരുന്ന വാക്കാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അമ്മമാരെ, പിതാക്കന്മാരെ, വീട്ടിൽ ഒരുപക്ഷെ ഒരു ടി വിയെ കാണത്തുള്ളൂ, ചില ബഹളമൊക്കെ കാണും, വൈകുന്നേരം പ്രൈം ടൈമാണ്, ന്യൂസ് കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ്, സ്തോത്രം, റിമോട്ടിന് വേണ്ടി ചില പ്രശ്നമൊക്കെ കാണും. എന്നാലും അതിനിടയിൽ ഉള്ള സൗകര്യം കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പിന്നെയും കർത്താവിൻ്റെ പാർവിടത്തിൽ മുട്ടുകുത്താൻ, രാത്രി 9:30 പ്രാർത്ഥനയ്ക്ക് വരാൻ, സ്തോത്രം, മുഴുവരാത്രി പ്രാർത്ഥനയിൽ പതിവായി പങ്കെടുക്കാൻ, അത്യുന്നതന്റെ മറവിൽ 12 മണിക്കൂർ ഇരിക്കാൻ, രാവിലത്തെ 10:30 യോഗത്തിലിരിക്കാൻ, ഇതിനെല്ലാം മനസ്സ് വെക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ മുഖപരിചയമുള്ള ഒരു ദൈവം നിങ്ങളെ ഇന്നലെ മിനിങ്ങാനും കഴിഞ്ഞ ആഴ്ചയിലും എല്ലാം കണ്ട ദൈവം പ്രസംഗികനെ നോക്കിയിട്ടല്ല, ദൈവത്തോടുള്ള പറ്റുമാനം, വചനത്തോടുള്ള കൂറും കൊണ്ട് കൂടെ കൂടെ വരുന്നവരെ ഈ ദൈവം നോട്ട് ചെയ്യും. അങ്ങനെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ പതിവായി വന്ന ആളുകളെ കണ്ടപ്പോൾ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നറിയാമോ? അവരെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. 3 ദിവസക്കാലത്തോളം അവിടെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളടക്കം പറയുകയാണ്. ഗിരിപ്രഭാഷണം ആരംഭിക്കുകയാണ് 5-ാം അധ്യായത്തിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ പിടികിട്ടുന്നു, സ്ഥിരമായി യേശുവിനെ ഫോളോ ചെയ്യുന്ന, യേശുവിൻ്റെ ഉപദേശങ്ങളിൽ ആകർഷരായ, കർത്താവ് പറയുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുന്ന, യഹൂദന്മാർ വിലക്കുമ്പോഴും അവർ തിരസ്കരിക്കുമ്പോഴും ഇവൻ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുന്ന, തീരുമാനമൊന്നും എടുത്തില്ല, പക്ഷെ മനസ്സുകൊണ്ട് തയ്യാറായ അവർ, അവർ യേശുവിനെ ഇങ്ങനെ പിൻപറ്റുക. അവരെയും കൂട്ടിക്കൊണ്ട് യേശു ഒരൊറ്റപ്പോകുപോയി ഒരു ഉയർന്ന മലയിലേക്ക്. ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവിടെ വെച്ച് അവരെ തയ്യാറാക്കുകയാണ് ഒരു വലിയ ടീം വർക്കിന്, ഒരു വലിയ ഭാവികാല കാര്യപരിപാടിക്ക്, ദൈവത്തിൻ്റെ കർമ്മ പദ്ധതിക്ക് ദൈവം തയ്യാറാക്കുകയാണ്. വീണ്ടും എൻ്റെ അകത്ത് ദൂത് മഴ പെയ്യാൻ ഒരുങ്ങുന്ന കാർമേഘം പോലെ ഒരുങ്ങി വരുന്നു.
എൻ്റെ കർത്താവിൻ്റെ സ്വോത്രം ജടാവതാരത്തിൽ ആദ്യത്തെ ഇവിടേക്കുള്ള ആഗമനത്തിൽ അല്ലെങ്കിൽ കന്യകയിൽ ജാതനായ ആ സമയത്ത് 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ തിരുസഭയ്ക്ക് വേണ്ടി ഒരു കൂട്ടത്തെ സജ്ജരാക്കാൻ വേണ്ടി ഒരുക്കിയതുപോലെ കർത്താവിൻ്റെ മടങ്ങി വരവിന് മുമ്പ് ഈ കാലഘട്ടങ്ങളിൽ പതിവായി വചനം കേൾക്കാൻ ഒരു കൂട്ടം ആളുകളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ എത്ര പേരതിന് ആമീൻ പറയാനിടയായിത്തീരും. ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, ഈ ശുശ്രൂഷകൾ ചെന്ന് കാഹളധ്വനിയിൽ അവസാനിക്കട്ടെ. ഹല്ലേലൂയ. ലോക്ക്ഡൗണോ കൊറോണയൊക്കെ മാറട്ടെ, സ്വോത്രം മുന്നോട്ട് പോട്ടെ, അതൊക്കെ ആ കാര്യം. പക്ഷേ ഈ ശുശ്രൂഷകൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ വചനം തന്നുകൊണ്ടിരിക്കുന്ന സത്യമായ വചനത്തിൻ്റെ പൊരുളുകൾ ദൈവാത്മാവിൽ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ ഇങ്ങനെ ഒരുക്കി 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 കർത്താവിൻ്റെ ഉദ്ദേശം സഫലമാക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശ്വസിക്കുന്നവരും കാര്യം ഗ്രഹിക്കുന്നവരും കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഗിരിപ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ഓരോരോ ഭാഗങ്ങൾ സസൂക്ഷ്മം പഠിച്ചാൽ കാണാൻ കഴിയുന്നത് ഇവരെ തയ്യാറാക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യം വായിക്കുമ്പോൾ വേറെ എഴുത്തുകാരൻ്റെ പുസ്തകത്തിൽ നിന്നോ എൻ്റെ പഴയ സെമിനാരി പഠനത്തിലെ ഈ ഈ ക്ലാസ്സുകളുടെ നോട്ടിൽ നിന്നൊന്നുമല്ല. കുറേ നേരം ദൈവത്തിൻ്റെ സന്നിധി ധ്യാനിക്കുമ്പോൾ കർത്താവിനോട് സൂക്ഷ്മ പരിശോധന നടത്താൻ വേണ്ടി പറഞ്ഞു. സൂക്ഷിച്ച് വായിച്ചാൽ വേദപുസ്തകം നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. ശ്രദ്ധിച്ച് വായിച്ചാൽ അതിപ്പോൾ നിങ്ങൾക്കാണെങ്കിലും പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വായിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഈ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ വകതിരിച്ച് കാണിച്ചു. അത് ആദ്യം പങ്കുവെച്ചിട്ട് വാക്യത്തിലേക്ക് വരാം. തയ്യാറാക്കുകയാണ് ജനത്തെ. എങ്ങനെയൊക്കെയാ? ആദ്യം ഒരു മെൻ്റലി പ്രിപ്പറേഷനാണ്, മാനസികമായിരിക്കുന്ന ഒരുക്കമാണ് ആളുകളെ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അന്നത്തെ അവരുടെ മതം യഹൂദാ മതം, മത നേതാക്കന്മാരൊക്കെ തൻകാര്യമായി. അന്ന് യേശു വന്ന കാലത്ത് ദൈവാലയം കള്ളന്മാരുടെ ഗുഹയായിരിക്കുക. യോഹന്നാൻ വന്ന കാലത്ത് യഹൂദന്മാരുടെ വലിയ മുതലാളിമാരെ കണ്ടിട്ടാ പറഞ്ഞത്, വൃക്ഷത്തിൻ്റെ ചോട്ടിൽ കോടാലി വെച്ചിട്ടുണ്ട്, മറിയാൻ സമയമായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. സ്തോത്രം, അധികാരത്തിലിരുന്നു കൊണ്ട് യഹൂദൻ്റെ പ്രമാണങ്ങൾ കൈപ്പിടിച്ചുകൊണ്ട് പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കാതെ ചീർത്തു വീർത്ത് ജനത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്ന വലിയ വടവൃക്ഷങ്ങളെ കണ്ടിട്ടാണ് സ്തോത്രം യോഹന്നാൻ പറഞ്ഞത്, കായ്ക്കാത്ത വൃക്ഷങ്ങളുടെ ചോട്ടിൽ കോടാലി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. കാട്ടിൽ നിന്ന് പൈൻമരത്തെയും ചൂളമരത്തെയും കണ്ടുകൊണ്ടല്ലെന്നോർത്തോളണം യോഹന്നാൻ പറഞ്ഞത്, യഹൂദന്മാരുടെ വൻപന്മാരെ കണ്ടുകൊണ്ട്. ആ പ്രഭാഷണങ്ങളും അവരുടെ അവതരണ ശൈലികളും കണ്ടാൽ അന്നറിയാം അന്നത്തെ ആത്മീയതയുടെയും ജനത്തിൻ്റെയും പ്രതിസന്ധി എന്താന്ന്. യോഹന്നാൻ എന്ന പ്രഭാഷകൻ മാനസാന്തര പ്രസംഗത്തിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് യഹൂദൻ്റെ ജനതയുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരെ വിളിച്ചുകൊണ്ടിരുന്നത് വാത്സല്യമുള്ള അരുമയാന മക്കളെ എന്നൊന്നും അല്ല വിളിച്ചത്. വിളിച്ചെന്നറിയാമോ? സർപ്പസന്തതികളെ. സ്തോത്ര, ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പൊ ആ വിളിയെന്ന് വിവരമുള്ളവനറിയാം കാര്യം എന്നാന്ന്. അപ്പൊ അതായിരുന്നു അന്നത്തെ ആത്മീക പശ്ചാത്തലം, അതായിരുന്നു അന്നത്തെ ആത്മീക സിറ്റുവേഷൻ. ആ നിലവാരത്തിൽ കിടക്കുന്ന ജനത്തെ യേശുവിന് കിട്ടുക. യോഹന്നാൻ ഭയങ്കര മുന്നറിയിപ്പൊക്കെ പറഞ്ഞിട്ട് കോടാലി വെച്ചിട്ടുണ്ട്, പാമ്പിൻ്റെ മക്കളെ എന്നൊക്കെ വിളിച്ച് ആകെപ്പാടെ സ്തോത്രം ഒന്ന് മുട്ട ഉടയ്ക്കുന്ന പോലെ ഉടച്ച് ഒരു സ്തോത്രം ഒരു ഒരു കാര്യങ്ങളെ ക്രമീകരിച്ച് എന്തൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതിൽ നിന്ന് മുന്നോട്ട് കയറി വന്ന ജനത്തെ യേശുക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് കിട്ടുക. കർത്താവിൻ്റെ പണി കൈ കിട്ടുന്നവനെ പണിതൊരുക്കി ദൈവത്തിന് കൊള്ളാവുന്നവനാക്കുക എന്നാണ്. അത് തന്നെയാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെയും പണി, സഭയുടെ പണി, പവർവിഷൻ്റെ പണി, ഞങ്ങളുടെ പണി. കയ്യിൽ കിട്ടുന്നവനെ ദൈവത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുക. യേശുവാണ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ആർക്കെങ്കിലും സ്തോത്രം നാല് പേർക്ക് വസ്ത്രം മേടിച്ചു കൊടുത്തുകൊണ്ടോ ആഹാരം കൊടുത്തുകൊണ്ടോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതുകൊണ്ടോ വെള്ളം വീഞ്ഞാക്കിയതുകൊണ്ടോ നടക്കുകയില്ലല്ലോ. ഒരുക്കിയെടുക്കണമെന്ന് പറഞ്ഞാൽ അവരെ തയ്യാറാക്കിയെടുക്കണ്ടേ? അതിനാദ്യത്തെ തലം മാനസിക തയ്യാറെടുപ്പാണ്. നിങ്ങളുടെ ഞാൻ ദൂത് പറഞ്ഞു തുടങ്ങിയ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം വീടോ കാറോ തൊഴിലോ വസ്ത്രമോ ഒന്നും അല്ല മാറേണ്ടത്, ആദ്യം മാനസികമായിട്ട് മാറ്റം ഉണ്ടാവണം, മാനസിക തയ്യാറെടുപ്പ്. യേശു അതിനെന്ത് ചെയ്തു? 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ അവരെ മെൻ്റലി പ്രിപ്പയർ ചെയ്യുകയാണ്. എവിടെ കൊണ്ടുപോയി? ഈ മലമുകളിൽ കൊണ്ടുപോയി ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രാരംഭ വാക്കുകൾ ചെയ്യുക. അല്പനേരം മുമ്പ് കർത്താവിൻ്റെ ദാസന്മാർ ഇന്ന് വായിച്ചത് സ്തോത്രം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി വായിച്ചത് 5-ാം അധ്യായമാണ്. പ്രിൻസ് മാസ്റ്റർ ആ സ്തോത്രം അവരുടെ 8 ഭാഗ്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആമുഖം പറഞ്ഞു. അതൊക്കെ വാസ്തവത്തിൽ എന്താ? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ എന്താ? ദുഃഖിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് തോളെ തട്ടിട്ട് പറയുക, ഇപ്പം ഞങ്ങളൊരു പാസ്റ്ററാണ്,
ദുഃഖിക്കുന്ന ഒരാളെ വന്നിട്ട് നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാനൊന്നും പറ്റിയല്ലോ, ഗുളിയം കൊണ്ടല്ല നടക്കുന്നത്. ഒരു വീട്ടിലേക്ക് ദുഃഖിച്ച് വരെ എൻ്റെ പാസ്റ്ററെ എന്തിനായി ജീവിതം ഞങ്ങളെങ്ങനെ ഇട്ടോണ്ടിരിക്കുക, പാസ്റ്റർ അങ്ങ് പ്രാർത്ഥിക്ക് ചാവാൻ എന്നൊക്കെ പറഞ്ഞ് എത്രയോ കേസ് നമ്മൾ കേട്ടി. അപ്പോൾ തന്നെ നമ്മൾ കണ്ണടച്ചിട്ട് കർത്താവ് അങ്ങ് കൊന്നേക്കെന്ന് പ്രാർത്ഥിക്കുവാണോ? അല്ല. സ്തോത്രം. അപ്പം എന്ത് ചെയ്യും? നമ്മളവനെ തയ്യാറാക്കുക. ഇപ്പോൾ ദുഃഖം കാണും, ഇപ്പോൾ പ്രയാസം കാണും, ഇന്ന് ഉപദ്രവിക്കപ്പെട്ട് കാണും, പക്ഷേ ഈ ദുഃഖങ്ങളെല്ലാം സന്തോഷമായി മാറും. തയ്യാറാക്കുക യേശു. മനസ്സിലാവുന്നുണ്ടോ? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പദ്ധതിയില്ലെന്നല്ല, തയ്യാറാകുക. ശ്രോത്ര സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. എന്നിട്ടിങ്ങനെ പറഞ്ഞു വരികയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ആരായി നിങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, പതിവായി വചനം കേൾക്കുന്ന, ദൈവത്തെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന, യഹൂദാ മതത്തിൻ്റെ പൂണിക്കകത്ത് കിടന്ന് തിക്താനുഭവങ്ങൾ അനുഭവിച്ച് ഇതിനൊരു മാറ്റമില്ലേ എന്നോർത്ത് വിചാരപ്പെട്ട് കിടക്കുന്ന ജനത്തിന് വേണ്ടി വഴിയും വാതിലും തുറന്നു കിട്ടിയപ്പോൾ അരിമനാഥൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് പതിവായി കണ്ട നാളെ എന്താണ്? കർത്താവ് സഭ തുടങ്ങുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അവിടെ. യഹൂദാ മതത്തെ നാളെ മാറ്റി വേറൊരു ഗ്രൂപ്പ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ യേശുവിനെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട കർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുമ്പോൾ അവരോട് പറയുക, നിങ്ങൾ ആരാന്നറിയാമോ? ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിൽ കൂലി വേല ചെയ്യുന്നവരായിരിക്കാം, കടലിൽ മല്ലടിച്ച് മീൻ പിടിച്ച് ഉളുമ്പ് നാറുന്ന ആളുകളായിരിക്കാം, ഈ മലഞ്ചെരിവിൽ കൃഷി ചെയ്യുന്നവരായിരിക്കാം, ബാർലി വയലുകളിലും ഗോതമ്പ് വയലുകളിലും കാളയെ പുട്ട് നടക്കുന്നവരായിരിക്കാം. പക്ഷേ ഈ വചനം കേൾക്കാമെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു, ദൈവം പറയുന്നു, നിങ്ങൾ നാട്ടിലെ കരിയാപ്പലയായിരിക്കാം, നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ വെറും ചെളിക്കട്ടയായിരിക്കാം, പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഇതൊരു പത്ത് പ്രാവശ്യം ഒരു നേതാവ് പറഞ്ഞു നോക്കി. നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ, ഞാനിപ്പോൾ നിങ്ങളെ അധ്യാപകരൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, അതിനുള്ള ത്രാണി എനിക്കില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതും പറഞ്ഞു നോക്കാം, പറയാം. സ്തോത്രം. നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ കൂടെ കൂടെ പരീക്ഷയ്ക്ക് തോക്കുന്നൊരു കൊച്ചനെ വിളിച്ചു നിർത്തി എൻ്റെ അപ്പനെ വിളിച്ചോണ്ട് വാടാ, നീ എന്തിനാണ് അങ്ങോട്ട് വരുന്നേ, പോയി ഉണ്ടംപരി ഉണ്ടാക്കടാ എന്നൊക്കെ പറഞ്ഞാൽ ആ മിക്കവാറും സ്തോത്രം നമ്മളെയും കൂടി മറച്ചിട്ടിട്ട് പോകാനാണ് സാധ്യത. പക്ഷെ തിരിച്ച് നല്ല അധ്യാപകർ, മോനെ നിനക്ക് കഴിവുണ്ടാ, നീ ആരാവാനുള്ളതാണെന്നറിയാമോ? നിൻ്റെ അപ്പൻ്റെ പ്രതീക്ഷയല്ലേ നീ? നീ ഭൂമിയുടെ ഒപ്പാടാ, നീ വീടിൻ്റെ വെളിച്ചാടാ എന്നൊക്കെ പറഞ്ഞൊന്ന് തഴുകി തലോടിയ ചെറുക്കൻ ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് 6A+ മേടിക്കും. ഇത് മാനസിക തയ്യാറെടുപ്പാണ്. യേശു പറഞ്ഞു, അരി മേടിക്കാൻ കാശില്ല, നാളെ ചപ്പാത്തിക്ക് ഗോതമ്പില്ല, ബാർലിയില്ല, കുഞ്ഞുങ്ങളെ വളർത്താൻ നിവൃത്തിയില്ല, മാരക രോഗങ്ങളും ശാപവും നിമിത്തം ഓരോ കുടുംബത്തിന് കുഷ്ഠവും കുരുട്ടുകണ്ണും മുടന്തനുമായി നടക്കുന്ന ആ ഗലീലയിലെ മലഞ്ചെരിവുകളിൽ അഷ്ടിക്ക് വകയില്ലാതെ പാർക്കുന്ന ജനങ്ങൾ വന്നപ്പോൾ അവരോട് പറഞ്ഞു, രാജ്യം ഭരിക്കുന്നത് റോമാ ഗവൺമെന്റ് ആണെങ്കിലും മതം ഭരിക്കുന്നത് യഹൂദന്റെ മഹാപുരോഹിതനാണെങ്കിലും നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ മണ്ണിന്റെ ഉപ്പാണ്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഇത് പറഞ്ഞ വഴി അവർ മനസ്സുകൊണ്ട് തയ്യാറാകുക. 1 മുതൽ 20 വരെ എൻ്റെ ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് നിങ്ങളിരുന്ന് വായിച്ചു നോക്കണം. പറ്റുമെങ്കിൽ ഞാൻ ഈ പറയുന്ന ടൈറ്റിൽ ഒന്ന് എഴുതി വെക്കണം. 5:1-20 വരെ മെൻ്റലി പ്രിപ്പറേഷൻ. അവരെ പിടിച്ചിരുത്തി കർത്താവ് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾക്ക് റോളുണ്ട് ലോകത്ത്, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ദേശത്ത് നിങ്ങൾക്ക് റോളുണ്ട്. നിങ്ങൾ ഉപ്പാവും, നിങ്ങൾ വെളിച്ചാവും. ഇപ്പോൾ ദാരിദ്ര്യമായിരിക്കും, പേടിക്കണ്ട, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇപ്പോൾ സൗമ്യത എന്ന് പറഞ്ഞാൽ തിരുവായ്ക്ക് ഇതുവായില്ല ഒന്നും പറയാനില്ലാത്തവരായിരിക്കാം. സ്തോത്ര ഹല്ലേലൂയ. ഉപദ്രവിക്കപ്പെടുന്നവരായിരിക്കാം, പേടിക്കണ്ട. കർത്താവ് അതിനെല്ലാം പ്രൊമോട്ട് ചെയ്തു. ഭയങ്കരമായി ചില നിമിഷം കൊണ്ട് ആ 20 വാക്കുകൊണ്ട് ആളുകളെ ബലൂൺ വീർപ്പിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ഉള്ളത്തിൻ്റെ ഉള്ളിൽ കരുത്തു പകർന്നു. ഇന്ന് ഞാൻ പറയാം, വചനം കേൾക്കുന്ന നിങ്ങളെ ഞാൻ ഗിദയോൻ്റെ കാര്യം പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ കിടക്കുന്ന അതാണ്. സ്തോത്രം. വീട്ടിൽ വന്ന് പണം തരാനൊന്നും എല്ലാവരെ കൊണ്ടും പറ്റിയല്ല. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവിൻ്റെ ദാസന്മാർ പറഞ്ഞതുപോലെ ഈ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ട എല്ലാ ഉപകരണമൊന്നും വീട്ടിൽ കാണിയല്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നിരാശപ്പെടരുത്. യേശു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ സാധ്യതകളെ വർദ്ധിപ്പിച്ചു തരാൻ കഴിവുള്ള ദൈവമുണ്ട്. ഞങ്ങളുടെ അനുഭവമാണ് പറയുന്നത്, സ്വർഗം നിങ്ങളുടെ മാനസികമായി തയ്യാറാക്കുമ്പോൾ നിങ്ങളതിനൊരുങ്ങണം. പട്ടാളത്തിൽ ചേർന്നാൽ ഉടനെ തോക്കും തന്നങ്ങ് വിടുവാണോ? കാശ്മീർക്ക് അല്ലല്ലോ. ഇവിടെ ഏതെങ്കിലും സ്കൂൾ ഗ്രൗണ്ടിൽ മിലിറ്ററി റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ സ്വത്രം പാകത്തിലുള്ള ആളുകൾ എടുത്തിട്ട് എന്ത് ചെയ്യും? അവരെ അങ്ങ് തയ്യാറാക്കുക. എങ്ങനെ തയ്യാറാക്കുന്നത്? കൊണ്ടുപോയി പാറ്റേ ഭയങ്കര ഹിപ്പിയൊക്കെ അടിച്ച് ഫാഷനൊക്കെ അടിച്ച് നടക്കുന്ന ചെറുക്കനങ്ങ് സ്പൈക്കൊക്കെ ചെയ്തോണ്ടായിരിക്കും. പക്ഷേ മിലിറ്ററി ചേരുമ്പോൾ അവർ മുടി വെട്ടും, എല്ലാവരുടെ മുടി ഒരുപോലെ ഇരിക്കും. അവർ സ്തോത്രം യൂണിഫോം തരും, അവരാഹാരം തരും. ഒരു 2 മാസം കൊണ്ട് ഒരേ ആഹാരം, ഒരേ യൂണിഫോം, ഒരുപോലത്തെ മുടിവെട്ട്, ഇതൊക്കെ അവർ 1 കൊല്ലം കൊണ്ട് എല്ലാവരെയും കണ്ട ഒരുപോലെ ഇരിക്കും. കാരണം ഒരുപോലത്തെ ആഹാരം, ഒരേ മനസ്ഥിതി, ഒരേ പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നു, ഒരേ ക്ലൈമറ്റ്, ഒരേ വസ്ത്രം,
ഒരേ സ്വത്ര കൺട്രോള്, ഒരേ നേതൃത്വം, അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും നിലവാരം ഒരായി ഒരു നിലവാരമായി മാറും എന്നതുപോലെ മാനസികമായിട്ട് ഇവിടെ തയ്യാറാക്കി. രണ്ടാമത്തത് 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ സ്തോത്രം, അവിടെ ഒരു ക്യാരക്ടർ പ്രിപ്പറേഷൻ നടക്കുന്നത്, സ്വഭാവത്തിൻ്റെ തയ്യാറെടുപ്പാണ്. ഇങ്ങനെ അതങ്ങനെ പറയാൻ കാരണം ഞാൻ 21-ാം വാക്യം മുതൽ താഴേക്കുള്ള നോക്കിയോ, 21 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നോക്കിയോ, അവിടെ എഴുതിയിരിക്കുന്നത് കൊല ചെയ്യരുത്. അതൊരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്, കൊല ചെയ്യരുത്. സ്തോത്രം. സഹോദരനോട് നിസ്സാര എന്ന് പറയരുത്. അതിപ്പോൾ ചിലർ ഈ ആളുകളെയൊക്കെ വിളിക്കുന്നത് അവരുടേതായ ഭാഷയെ വിളിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, അവരുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ്. യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നവരോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ ഒരിക്കലും നിസ്സാരനായി കാണരുത്. ഇതൊരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. കൊല ചെയ്യരുത്, ആരെയും ഇല്ലാതാക്കരുത്, അതാണല്ലോ കൊല ചെയ്യൽ. അതൊരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. പിന്നെ മുന്നോട്ട് വരുമ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരം ചെയ്യരുത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കരുത്. എൻ്റെ കൂടെ നടക്കുന്നവർ സ്വഭാവത്തിന് പ്രത്യേകത ഉണ്ടായിരിക്കണം. വ്യഭിചാരം ചെയ്യരുത്. എൻ്റെ കൂടെ നടക്കുന്നവർ വിവാഹ മോചനം ആഗ്രഹിക്കുക ചെയ്യരുത്. ഭാര്യയെ ഉപേക്ഷിക്കരുത്. ഇത് എവിടെ എഴുതിയിരിക്കുന്നു? സ്തോത്ര ഹല്ലേലൂയ. എൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ കള്ളസത്യം ചെയ്യരുത്, കള്ളസത്യം ചെയ്യരുത്. എൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ പകരം വീട്ടരുത്. ഇത് എഴുതിയിരിക്കുന്നു. സ്വഭാവത്തിൻ്റെ ഭാഗമാതല്ല. സ്തോത്ര ഹല്ലേലൂയ. എൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും നിങ്ങളോട് ഒരു നാഴിക വരാൻ പറഞ്ഞാൽ നിങ്ങൾ 2 നാഴിക കൂടെ പോകണം. ആരെങ്കിലും പുതപ്പ് ചോദിച്ചാൽ വസ്ത്രം കൂടി കൊടുക്കണം. സ്തോത്രം. മെനക്കെടാണല്ലേ. എന്നാലും യേശുവിൻ്റെ പിന്നാലെ നടക്കാൻ ആഗ്രഹിക്കുന്നവരെ സ്വഭാവ രൂപീകരണത്തേക്ക് ഗിരിപ്രഭാഷണത്തിൽ യേശു കൊണ്ടുവരിക. ചുമ്മാ കർത്താവിൻ്റെ വിഷയത്തിനകത്തെ ഈ പ്രഭാഷണത്തിനകത്തൊക്കെ സബ്ജക്റ്റുണ്ട്. അത് ചുമ്മാ കയറി നിന്നിട്ട് ഏതാണ്ടൊക്കെ അങ്ങ് വിളിച്ച് പറയുന്നതല്ല. യേശു വിഷയമാണ് പറയുന്നത്. അത് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ആദ്യം കണ്ടത് തന്നെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകളെ, മാനസികമായി തളർന്നിരിക്കുന്നവരെ, നേതാക്കന്മാരും നാട്ടുകാരും വീട്ടുകാരും മതങ്ങളും മുതലാളിമാരും കൂടെ പള്ളും ചീത്തയും പറഞ്ഞ് കടലോരത്തെ മണൽ പോലെ ചവിട്ടി അരച്ചിട്ടിരിക്കുന്നവരെ യേശു നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ലോകത്തിൻ്റെ ഉപ്പ് വെളിച്ചമാക്കാം, നിങ്ങളെ ഞാൻ ഉപ്പാക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സുണർന്നു. മനസ്സുണരാത്തവനെ കുപ്പായം മാറിട്ട് കഥയില്ലല്ലോ. അപ്പം മനസ്സുണർത്തിയിട്ടത് രണ്ടാമത് പറഞ്ഞു, മനസ്സുണർത്തെങ്കിൽ കേട്ടോ അടുത്തത് സ്വഭാവം മാറണം. എങ്ങനെയായിരിക്കണം? ഇന്നലെ വരെ ഉരുടക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞവർ, എന്തെങ്കിലും സംഭവിച്ചാൽ പകരം വീട്ടിക്കൊണ്ടിരുന്നവർ, ഏതെങ്കിലും നിലവാരത്തിൽ അവസരം കിട്ടിയാൽ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നവർ, ഏതെങ്കിലും കൊച്ചു കൊച്ചു കാര്യം ഉണ്ടെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ചുകൊണ്ടിരുന്നവർ, ഇല്ലായ്മ ചെയ്യാൻ കൊലപാതകം നടത്തിക്കൊണ്ടിരുന്നവർ, അവരൊക്കെ ആയിരിക്കാം സ്വഭാവം കൊണ്ട്. പക്ഷേ ഗിരിപ്രഭാഷണത്തിൽ വെച്ച് യേശു പറഞ്ഞു, ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ വെച്ച് യേശു പറഞ്ഞു, നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ സ്വഭാവം മാറണം. രണ്ടാമത്തെ കാര്യം സ്നേഹത്തോടെ പറയാം, സ്വഭാവം മാറാതെ നമുക്ക് യേശുവിനെ അനുഭവിച്ചറിയാനും രൂപാന്തരപ്പെടാനൊന്നും പറ്റിയാല. അതിനാണല്ലോ നമ്മൾ ഈ മാർഗത്തിലേക്ക് വന്നത്. അല്ലാതെ വീടിൻ്റെ ഷേപ്പ് മാറാനും കാറിൻ്റെ വലിപ്പം കൂട്ടാനും അല്ലല്ലോ നമ്മളെ മാറ്റാനല്ലേ വന്നത്. നമ്മൾ മാറിയാൽ നമ്മുടെ വീട് മാറും, നമ്മൾ മാറിയാൽ നമ്മുടെ സാഹചര്യങ്ങൾ മാറും. ഇത് തിരുവെഴുത്തിൻ്റെ സത്യമാണ്, വേദപുസ്തകത്തിൻ്റെ മൊത്തമുള്ള സത്യമാണ്. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. 5-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 21-ാം വാക്യം മുതൽ 48-ാം വാക്യം വരെ അവരെ അങ്ങനെ തയ്യാറാക്കി. എന്നിട്ട് 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെ 3-ാമത്തെ ഘട്ടമാണ് തയ്യാറാക്കുക. കേട്ടോ, യേശു വെറുതെ ഇരുത്തി ക്ലാസ് എടുപ്പിക്കുകയല്ല, ഒരു സിലബസ് പഠിപ്പിക്കുകയല്ല, യേശു അവരെ ഒരുക്കിയെടുക്കുക. സൂര്യനസ്തമിക്കുന്ന അറിയുന്നില്ല, നേരം വിളിക്കുന്ന അറിയുന്നില്ല, യേശുവിൻ്റെ കൂടെയല്ലേ. തിങ്കളും ചൊവ്വയും ബുധനൊന്നും മാറുന്ന അറിയുന്നില്ല, ജനം ഒരുമിച്ചാണ്, ബോറടിയില്ല. ഇതിപ്പോൾ 1 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴേക്കും അങ്ങ് വിഷമമാണ്. സ്തോത്രം. അതെന്താ കാരണം? പവർഷൻ ടിവിയുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ്. യേശുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ സമയം പോകുന്ന അറിയുന്നില്ല. സ്തോത്രം. നമ്മുടെ നിലവാരം അറിയുന്നില്ല, നമ്മുടെ അന്തരീക്ഷം മാറുക. നമ്മുടെ ഇരിക്കുന്ന വീടിനകത്ത് പരിശുദ്ധാത്മ സാന്നിധ്യം ഇറങ്ങി വന്നാൽ രാത്രിയൊക്കെ പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളവർക്കറിയാം, ഒരു ക്ഷീണത്തിനൊക്കെ എഴുന്നേറ്റ് ഒരു 1.5 മിനിറ്റോ 15 മിനിറ്റോ പ്രാർത്ഥിച്ചാൽ ഒന്നുകൂടെ കിടക്കാൻ ഓർത്തുകൊണ്ടാണ് നമ്മൾ വധിക്കുന്നത്. എഴുന്നേറ്റ് നിന്ന് ആ ഭിത്യാചാരി നിന്ന് എത്രയോ പ്രാവശ്യം എനിക്ക് അനുഭവമുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചൊരു ക്ഷീണമാണ്, കർത്താവ് ക്ഷമിക്കുന്നു നോക്കിയവർ തുടങ്ങിയത്. പക്ഷേ ഒരു 13-ാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും
ഹൃദയത്തിനകത്തൊരു ആത്മീക അന്തരീക്ഷം കയറി വന്നു. ഉറക്കം തൂങ്ങിക്കാൻ തുടങ്ങിയത് ആയിക്കോട്ടൊക്കെ വിട്ടാ തുടങ്ങിയത്, പക്ഷെ 10-12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ആത്മീക അന്തരീക്ഷം കയറി വന്നപ്പോൾ ഇരിക്കുന്നിടം മറന്നു. ശ്രോത്രഹല്ലേ വിദ്യാചാരി ഇരിക്കുന്നത് മറന്നു. ആത്മാവ് പ്രാർത്ഥന കൈയേറ്റു. അന്തരീക്ഷം മാറി. മുറിക്കകത്ത് ദൈവത്തിൻ്റെ കൃപയിറങ്ങി. നമ്മുടെ അധരങ്ങളെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. എത്ര പേര് ഇന്ന് രാത്രിക്കാലം ഞാനിത് പറയുമ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആത്മാവ് ഏറ്റെടുക്കുന്ന ക്രിസ്തീയ ജീവിതവും ആത്മാവ് ഏറ്റെടുക്കുന്ന പ്രാർത്ഥനാ നിമിഷങ്ങളും രാവും പകലും തരാൻ ദൈവം വിശ്വസ്തനാണ്. കർത്താവ് അത് ചെയ്യാൻ ഇന്ന് രാത്രിക്കാലം നമ്മളെ ഒരുക്കുകയാണ്. കുടുംബത്തിനകത്ത് പ്രാർത്ഥന, അതിന് വലിയ ഹോളും ക്രമീകരണം ഒന്നും വേണ്ട. നമ്മൾ ഇരിക്കുന്നിടത്ത് ദൈവാത്മാവ് കാര്യം കൈയേൽക്കും. അങ്ങനത്തെ സ്ഥിതിയിലേക്ക് എത്തുക. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ ഒരു സ്പിരിച്വൽ പ്രിപ്പറേഷനാണ്. ആത്മീക ഒരുക്കം അവർക്ക് കൊടുക്കുകയാണ്. അവിടെയാണ് ആ വാക്യങ്ങൾക്കകത്താണ് ഭിക്ഷ കൊടുക്കുക, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക എന്നുള്ള വിഷയമൊക്കെ കിടക്കുന്നത്. ഒരു സ്പിരിച്വാലിറ്റിയാണ്. പിന്നെ ഭിക്ഷ കൊടുക്കുന്ന എങ്ങനെയാണ് പാസ്റ്ററെ സ്പിരിച്വാലിറ്റി ആകുന്നേ? അതിൻ്റെ കാര്യം പറയാം. ഇവിടെ എഴുതിക്കാൻ നോക്കി, അവിടെ വന്നപ്പോഴത്തേക്ക് സംഭവം മാറി. എന്താ എഴുതിയിരിക്കുന്ന അറിയാമോ? സ്തോത്രം. രഹസ്യമണ്ഡലത്തിലേക്ക് കയറുകയാണ്. അതുവരെ സ്വഭാവവും കാര്യങ്ങളൊക്കെ പരസ്യമായി കിടക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ചില വ്യത്യാസം കാണിക്കാം. എന്താ വ്യത്യാസം എന്നറിയാമോ? അവിടെ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നതാണ്, ആകെയിൽ ഭിക്ഷ കൊടുക്കുന്ന മനുഷ്യരിൽ ലഭിപ്പാൻ വീതികളിലും കപടപൊത്തിക്ക ചെയ്യുന്ന പോലെ അതിന് മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. ഞാൻ സത്യമാണ് ഇങ്ങോട്ട് പറഞ്ഞു, നീയോ ഭക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കണം. അപ്പോൾ അവിടെ വരുമ്പോൾ രഹസ്യം എന്നൊരു വാക്ക് വരികയാണ്. അവിടെ മുതൽ രഹസ്യം. പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. ഉപവസിക്കുമ്പോൾ സ്തോത്രം രഹസ്യത്തിൽ ഉപവസിക്കണം. അപ്പോൾ അവിടെ വരുമ്പോൾ സംഭവം രഹസ്യത്തിലേക്ക് കയറി. 6:1 അതിനർത്ഥം ആത്മീകതയുടെ ശക്തി ഇരിക്കുന്നത് പ്രകടനത്തിനകത്തല്ല, രഹസ്യ ജീവിതത്തിനകത്താണ്. 3-ാമത്തെ തയ്യാറെടുപ്പിനകത്ത് അവർ ഒരുക്കുന്നതിനകത്ത് സ്പിരിച്വൽ പ്രിപ്പറേഷൻ നടക്കുമ്പോൾ യേശു പറയുകയാണ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ രഹസ്യത്തിൽ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു തുടങ്ങുക. മറ്റതൊക്കെ തയ്യാറാക്കി 3-ാമത്തെ ക്ലാസ്സിലേക്ക് കയറുന്നു. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ സ്തോത്ര ഹല്ലേലൂയ. നമ്മൾ സാധാരണ സെമിനാറിനൊക്കെ പങ്കെടുക്കുമ്പോഴേ രാവിലെ ക്യാരക്ടർ സ്റ്റഡി സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ലഞ്ചിന് ശേഷം അനൗൺസ്മെൻറ്റ് ഉണ്ടാകും. ലഞ്ചിന് ശേഷം പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ചോദ്യോത്തരത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്ന പോലെ യേശു അടുത്ത സെഷനിലേക്ക് കയറുന്നു. സ്പിരിച്വൽ പ്രിപ്പറേഷൻ, ആത്മീക തയ്യാറെടുപ്പ്, അത് രഹസ്യ ജീവിതത്തിൻ്റെയാണ്. ഭിക്ഷ കൊടുക്കുമ്പോൾ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത്. സ്തോത്ര ഹല്ലേലൂയ. ഇടം കൈ ചെയ്യുന്ന വലം കൈ അറിയരുത്, കാരണം അത് രഹസ്യത്തിൽ ചെയ്യണം. ഇവിടെ വരുമ്പോൾ വ്യത്യാസം വീണ്ടും വരുന്നു. 5-ാം അധ്യായം വരെ ദൈവത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. എവിടെ എഴുതിയിരിക്കുന്നത്? 44-ാമത്തെ വാക്യത്തിലൊക്കെ എഴുതിയിരിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. 48-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്. കേക്കണേ കേക്കണേ. അപ്പം 5-ാം അധ്യായം വരെയും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എഴുതിയത് സൂചിപ്പിച്ചത് രഹസ്യത്തിലെ പിതാവ്, സോറി, സ്വർഗസ്ഥനായ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് എന്നാണ് യേശു പറഞ്ഞുകൊണ്ടിരുന്നത്. സ്പിരിച്വാലിറ്റിയിലേക്ക് കയറിയപ്പോൾ, അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രിപ്പറേഷനിലേക്ക് കയറിയപ്പോൾ, 6-ാം അധ്യായത്തിലേക്ക് കയറിയപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ളത് മാറ്റിയിട്ട് യേശു വളരെ വിദഗ്ധമായ രീതിയിൽ അപ്പനെ വേറൊരു പേര് വിളിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്താ എഴുതിയിരിക്കുന്നത്? ആ വാക്കിങ്ങനെയാണ്, 4-ാം വാക്യം 6-4, രഹസ്യത്തിൽ കാണുന്ന പിതാവ്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവ് 6-ാം അധ്യായത്തിലേക്ക് കയറിയപ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവായി മാറി. കരമുയർത്തി സ്തോത്രം പറഞ്ഞ എല്ലാവരും കൂടെ ശക്തിയോടെ ഹല്ലേലൂയ. ഈ അപ്പൻ തന്നെയാട്ടോ, രണ്ടപ്പനില്ല, ഈ ദൈവം തന്നെ. അപ്പൊ സ്തോത്ര ഹല്ലേലൂയ. ആദ്യത്തെ കാര്യത്തിനകത്ത് കഷ്ടവും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളോട് സ്വർഗസ്ഥരായ ഒരു പിതാവുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയ യേശു അവരുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ഡിവോഴ്സ് ചെയ്യരുത്, ആർക്കും പകരം ചെയ്യരുത്, നിങ്ങൾക്ക് ഉള്ളത് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞ യേശു അവിടെയെല്ലാം സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ ഉപദേശങ്ങളിലേക്ക്, ആത്മീകതയുടെ അന്തസ്സത്തിലേക്ക് വന്നപ്പോൾ അവിടെ പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവല്ല, രഹസ്യത്തിലെ പിതാവ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് യേശുവിനെ പഠിക്കണം, യേശുവിൻ്റെ വചനം പഠിക്കണം. ഭയങ്കര സിസ്റ്റമാറ്റിക്, സൂക്ഷിച്ച് വായിച്ചാൽ ഇതെല്ലാം കാണാൻ പറ്റും. ഞാൻ ഇതൊക്കെ ഇന്നാ കണ്ട കേട്ടോ. ഇന്ന് രാത്രിക്ക് വേണ്ടി കുറേ നേരം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ഈ വകതിരിവൊക്കെ കണ്ടത്.
സ്വാത്ര ഹല്ലേലൂയ. രഹസ്യത്തിലെ പിതാവ്. പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട്, രഹസ്യത്തിലുള്ള പിതാവ്, രഹസ്യത്തിലുള്ള പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഉപവസിക്കുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉപവസിക്കും. 17 വാക്യം, നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവ്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവിനെ 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ രഹസ്യത്തിലുള്ള പിതാവാക്കി യേശു അവതരിപ്പിക്കുകയാണ്. രഹസ്യത്തിലുള്ള പിതാവ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഒരു രഹസ്യ ജീവിതമുണ്ട്. ബാഡ്ജും കുത്തിക്കൊണ്ട് കൺവെൻഷനൊക്കെ സ്വോത്രം, എന്താ പറയുക, കസേര പിടിച്ചിടാനും സ്വോത്ര കാഴ്ച എടുക്കാനൊക്കെ നിൽക്കുന്ന പോറ, അതൊക്കെ നല്ല കാര്യം. സ്വോത്ര ഹല്ലേലൂയ. നമ്മുടെ ലോക്കൽ ചർച്ചിൽ പരിപാടിയൊക്കെ നടക്കുമ്പോൾ സ്വോത്രം, അതിനൊക്കെ പുറമേ നിൽക്കാൻ ആൾ വേണം, ഒക്കെ സത്യമാണ്. ഇപ്പം ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ മീഡിയയിലൂടെ, കൃപയാൽ, ഭാഗ്യവശാൽ, ദൈവത്തിൻ്റെ മനസ്സലിവിനാൽ, അത് എല്ലാവരും കാണുക പുറമെയാണ്. പക്ഷേ എനിക്കിതിൻ്റെ പുറകെ ഒരു രഹസ്യ ജീവിതം വേണം. ആത്മീകം വിജയിക്കണമെങ്കിൽ എൻ്റെ പിന്നാലെ വരുന്ന ആളുകൾ, സ്വാത്ര രാവിലെ 10 മണിക്ക് വന്നു, പിള്ളേർ ശ്രേറ്റം മനസ്സിലെടുത്തോണ്ട് വരുന്ന പോലെ വന്നു, പാട്ട് കേട്ടു, പഠിച്ചു, സ്വാത്രം കയ്യെടുത്തെഴുതി പോകുന്ന പോലെ പോകുകയല്ല. ഇവിടെ നിന്ന് പോയാലും രഹസ്യ ജീവിതമുണ്ട്. നിങ്ങൾ സ്തോത്രം ഭിക്ഷ കൊടുക്കുമ്പോൾ രഹസ്യത്തിൽ കൊടുക്കണം. രഹസ്യത്തിന് പിതാവ് പ്രതിഫലം തരും. അതുകൊണ്ടാണ് ഈ ഭിക്ഷ കൊടുക്കലിനൊക്കെ ഒരു ആത്മീകമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് പണ്ട് ഓർക്കുന്നുണ്ട്, ഇപ്പം സംഭവമൊക്കെ മാറിക്കിടക്കുക. പണ്ടൊക്കെ സ്തോത്രം, ഈ സ്തോത്രം എന്താ പറയുക, വലിയ പള്ളിയിലും ദൈവാലയങ്ങളിലൊക്കെ വലിയ പെരുന്നാളുകളൊക്കെ നടക്കുമ്പോൾ അന്ന് ഓർക്കും, ഇന്ന് ഭിക്ഷക്കാരുടെ എണ്ണം കുറഞ്ഞു വരിക. സ്തോത്രം വളരെ കുറവ്. പണ്ട് അങ്ങനെയുള്ള ആളുകൾക്കാണ് എന്ന് രോഗവും പ്രയാസവും കഷ്ടമൊക്കെ ഉള്ള സമയത്താണ്. ഞാൻ ഒത്തിരി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും ഓർപ്പിക്കാം, പണ്ട് ഈ സമുദായ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ ഞാൻ കർത്താവിൻ്റെ കൃപയിലേക്ക് വന്നുകൊണ്ട് പല സ്ഥലത്തൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ആ കാലഘട്ടങ്ങളിൽ സ്തോത്രം ഗതി കിട്ടാനും എന്താ മോക്ഷം കിട്ടാനൊക്കെ വേണ്ടി ഒത്തിരി ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുള്ളത് തല ഭയങ്കരമായി വീർത്ത ഒരു മോനെയും കൊണ്ട് ഒരമ്മ തോർത്ത് വിരിച്ച് അവിടെ ഇരിക്കുന്നു. അപ്പുറത്തേക്ക് മാറുമ്പോൾ കാല് മുറിച്ചൊരു മനുഷ്യൻ. ഞാൻ പറയുന്നത് പള്ളിപ്പെരുന്നാളിലെ ഉത്സവങ്ങൾക്കാണ്. കണ്ടിട്ടുണ്ടോ? ഒരൊറ്റ ചെറിയ പള്ളിയിലെ ഉത്സവത്തിനകത്ത് ഒരു 30 ഭിക്ഷക്കാർ കാണുമായിരുന്നു. ശരിയല്ലേ ഞാൻ പറയുന്നേ? എന്താ കാര്യം? ആത്മീകത നടക്കുന്ന സ്ഥലത്ത് അവർക്കറിയാം ഭിക്ഷ കിട്ടൂന്ന്. എന്തിനേറെ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് യെരുശലേം ദേവാലയത്തിന്റെ വാതിക്കൽ ഭിക്ഷ അയച്ചിരുന്നവരല്ലേ മുടന്തൻ? എന്താടാ പള്ളിമുറ്റത്താണോ നിനക്ക് പണം കിട്ടുള്ളൂ, ബസ് സ്റ്റാൻഡിൽ പോയിരടാ എന്ന് ആരും പറഞ്ഞില്ലല്ലോ. എന്താ കാര്യം? ആത്മീകതയും ഇതുമൊക്കെ ആയിട്ട് ആളുകളുടെ മനസ്സിനകത്തൊരു ഇതുണ്ട്. രണ്ട് പാവപ്പെട്ടവരെ കാണുമ്പോൾ ആ സമയത്തൊക്കെ 10 രൂപ കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കുകയില്ല. സ്തോത്ര ഹല്ലേലൂയ. എനിക്ക് ഇച്ചിരി പറയാനുണ്ട്, പക്ഷേ പിണങ്ങിപ്പോയാലോ എന്നോർത്ത് എന്തിനാ നമ്മൾ സ്തോത്രം വെറുതെ? നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പ്രത്യേക സീസണിൽ അന്നിങ്ങനെ ആളുകൾക്ക് വരുന്നവർക്കൊക്കെ പണം ഇങ്ങനെ 10-ൻ്റെ നോട്ട് കുറേ ഇങ്ങനെ ചില്ലറ മാറി വെച്ചിരിക്കുക. നമ്മൾ ആത്മീയ പാമ്പ് തറ കൂടിയിരിക്കുന്ന പോലെ പാലൊഴിച്ച ചായ കുടിക്കാത്ത മുട്ട കഴിക്കാത്ത ദിവസങ്ങളിൽ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി 10 രൂപ എടുത്ത് വെച്ചിരിക്കുക ഭിക്ഷ. അപ്പോൾ അതിനകത്തൊരു ആത്മീയമില്ലേ? ഉണ്ട്, മനസ്സിലായി. മണ്ടം കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു മുഖം കണ്ടിട്ട്. എന്നാണ് ഇതിന് വേണ്ടില്ല? അപ്പം ഇതുമായിട്ടൊക്കെ ആത്മീയത്തിന് ഭയങ്കര ബന്ധമുണ്ട്. നല്ല രഹസ്യത്തിൽ പറഞ്ഞു, ആരൊക്കെ രഹസ്യത്തിൽ കൊടുക്കുക, കൊടുത്തതിന് ശേഷം ഇത് ചെയ്യാൻ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. 2, നമ്മുടെ വിഷയം ഇതാണ്, പ്രാർത്ഥന. 3, അതിനകത്ത് ഉപവാസം. അപ്പോൾ ഇതിനകത്ത് നോക്കി അങ്ങനെ ഒരു തയ്യാറെടുപ്പിനോട് കൂടി വരികയാണ് കർത്താവ് യേശു. ഈ കിട്ടിയ കൈ കിട്ടിയ ആളുകളെ ഒന്നുകൂടെ ആവർത്തിച്ചിട്ട് നമുക്ക് വാക്യത്തിലേക്ക് വരാം. മാനസികമായ തയ്യാറെടുപ്പ്, സ്വാഭാവികമായിരിക്കുന്ന തയ്യാറെടുപ്പ്, ആത്മീകമായിരിക്കുന്ന തയ്യാറെടുപ്പ്. ആത്മീക തയ്യാറെടുപ്പിനകത്ത് സ്തോത്രം രഹസ്യത്തിലേക്ക് വന്നു വിഷയങ്ങൾ. അത് പരസ്യത്തിനെല്ലാവരും കാണാൻ ചെയ്യുന്നതല്ല, രഹസ്യത്തിലേക്ക് വന്നു. ഇനി അടുത്തത് പ്രത്യേകത പറയാം. 5-ാം അധ്യായത്തിലെല്ലാം യേശു സംബോധന ചെയ്തത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്നാ. എവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. 5:31 വായിച്ചോ, 33 എഴുതി, 34 വായിച്ചോ. ഞാനോ നിങ്ങളോട് പറയുന്നു. 5:39 വായിച്ചോ, ഞാനോ നിങ്ങളോട് പറയുന്നു. 44 വായിച്ചോ, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ. 48 വായിച്ചോ, ആകയാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്. രഹസ്യ ജീവിതത്തിലേക്ക്, സ്പിരിച്വൽ ലൈഫിലേക്ക് വന്നപ്പോൾ, അതിൻ്റെ ഉപദേശത്തിലേക്ക് വന്നപ്പോൾ അവിടെ നിങ്ങളെന്നുള്ളത് 6:3 വായിച്ചേ നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ. അപ്പം നിങ്ങൾ നീയായി മാറി. അപ്പം യേശു പതുക്കെ യേശുവിൻ്റെ ക്യാമറ സ്തോത്രം ഫോക്കസ് ചെയ്ത് കർത്താവ് ഒരു സമൂഹത്തെ വൈഡായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആ കണ്ണ് പതുക്കെ ആത്മീകത്തിലേക്ക് വന്നപ്പോൾ ഒരാളിൽ നീയോ എന്ന് പറയത്തക്ക രീതിയിൽ ഓരോരുത്തരിൽ പതിഞ്ഞു ആ കണ്ണ്. എന്നിട്ട് യേശു പറഞ്ഞു, നീ ഭിക്ഷ കൊടുക്കും, നിങ്ങളല്ല, നീ ഭിക്ഷ കൊടുക്കുമ്പോൾ. അത് വ്യക്തിയോടെ പറയുന്നത്.
നീ പ്രാർത്ഥിക്കുമ്പോൾ, വായിച്ചോ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ആറാം വാക്യം, നീയോ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ പിതാവല്ല, മറ്റൊടത്ത് ഞാൻ വായിച്ചു ഏൽപ്പിച്ചല്ലോ, നിങ്ങളുടെ പിതാവ്. ഇവിടെ വന്നപ്പോ എന്തായി? നിന്റെ പിതാവ്. മാറ്റം വരുന്ന കണ്ടോ? മാറ്റം വരുന്ന കണ്ടെങ്കിൽ ഒരു സ്തോത്രത്തോടെ പറ, എനിക്കല്ല കർത്താവിന്. സ്തോത്രം, 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 ഹല്ലേലൂയ. ഓക്കെ, ഉപവസിക്കുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പതിനേഴാം വാക്യം, നിങ്ങൾ ഉപവസിക്കുമ്പോഴല്ല, നീയോ ഉപവസിക്കുമ്പോൾ. കാര്യങ്ങൾ പതുക്കെ യേശു ആരും അറിയാതെ ബെൽറ്റ് മാറ്റി വിടുന്നത് പോലെ കർത്താവിൻ്റെ പ്രഭാഷണത്തിനകത്ത് ഒരു സമൂഹത്തിനകത്ത് നിന്ന് വിഷയം മാറിയപ്പോൾ വ്യക്തിയിലേക്ക് ദൂത് ചേഞ്ച് ചെയ്ത് കണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു, സ്തോത്രം, ഹല്ലേലൂയ. ഇനി നമ്മളാ പറഞ്ഞ വാക്യത്തിലേക്ക് ഒന്ന് എത്തണമല്ലോ. പറഞ്ഞത് ഇങ്ങനെയാണ് ആറാം വാക്യം. ഇപ്പോൾ ഏറെക്കുറെ അവളെയും കിട്ടി. ഇനിയും ഗിരിപ്രഭാഷണം ബാക്കി കിടക്കുന്നുണ്ട്. അത് ദൈവാത്മാവ് മറ്റൊരു ദിവസം പ്രസംഗിക്കാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ, സ്തോത്രം, ആറാം അധ്യായത്തിൻ്റെ 19 മുതൽ എന്താണ് യേശു പഠിപ്പിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അന്ന് പറയാം. ഇന്നിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വായിച്ച വാക്യത്തിന് ദൂത് പറയാൻ പറ്റിയല്ല. ഇനി കേൾക്കണം. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എങ്ങനെയാണ്? സ്തോത്രം, ആറിൻ്റെ ആറ് പ്രാർത്ഥനയാണ്. ആത്മീക ജീവിതം നയിക്കപ്പെടണമെങ്കിൽ പ്രാർത്ഥന അനിവാര്യമാണ്. ആ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. പഴയ നിയമത്തിലെ പ്രാർത്ഥന, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലെ പ്രാർത്ഥന, യോഹന്നാൻ സ്നാപകൻ്റെ സ്തോത്രം പ്രാർത്ഥന, യഹൂദ മതത്തിൻ്റെ പ്രാർത്ഥന, തിരുസഭയുടെ പ്രാർത്ഥന, കപടഭക്തിക്കാരുടെ പ്രാർത്ഥന. ഇപ്പോഴും കപടഭക്തിക്കാരെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തി, അപ്പോൾ കപടഭക്തിക്കാരുടെ പ്രാർത്ഥന. ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് ജാതികളെ പോലെ, അപ്പോൾ ജാതികളുടെ പ്രാർത്ഥന. അപ്പം ഇങ്ങനെ പല ഓരോ ഗ്രൂപ്പിനും ഓരോ തരം പ്രാർത്ഥനയാണ്. അത് മനസ്സിലായോ? മനസ്സിലാകണം. സ്തോത്രം. എല്ലാ മതങ്ങൾക്കും പ്രാർത്ഥനയുണ്ട്, എല്ലാ സമൂഹത്തിനും പ്രാർത്ഥനയുണ്ട്. പിന്നെ നിരീശ്വരവാദികൾ, യുക്തിവാദികളൊക്കെ സ്തോത്രം പ്രാർത്ഥിക്കില്ലായിരിക്കും. അത് പോട്ടെ, ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കപടഭക്തിക്കാരുടെ പ്രാർത്ഥനയുണ്ട്, പരീശൻ്റെ പ്രാർത്ഥനയുണ്ട്, യഹൂദ മതത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്, അതുപോലെ തന്നെ സ്തോത്രം ജാതികളുടെ പ്രാർത്ഥനയുണ്ട്. അതൊക്കെ ഇവിടെ തന്നെ നമുക്ക് പെറുക്കിയെടുക്കാം. എല്ലാ ടൈപ്പ് ആളുകളുടെ പ്രാർത്ഥന. പക്ഷെ അവരെ പോലെ ഒന്നും എൻ്റെ കൂടെ നടക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്തായിരിക്കണം? നിങ്ങളുടെ പ്രാർത്ഥന അറയിൽ കയറി വാതിലടച്ച് എന്ന് പറയുന്നതിന് ഒരു സ്തോത്രം, ഒരു കൾച്ചർ കോൺടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ. അവരുടെ വീടൊക്കെ പണിയുമ്പോൾ അവർ ചെയ്തിരുന്നത് അന്നത്തെ 2000 വർഷങ്ങൾക്കും യഹൂദൻ്റെ പശ്ചാത്തലത്തിലൊരു കോൺടെസ്റ്റോടെയുണ്ട്. അവർ വീട് പണിയുമ്പോൾ സാധാരണ സ്തോത്രം, റിച്ചർഡ് ഒരു യഹൂദനാണെങ്കിൽ അവരുടെ വീടിന് 3 നിലകൾ കാണും. 1 ഭൂമിക്കടിയിലേക്കാണ്, 2 ഭൂമി ലെവലിൽ, 3 മുകളിൽ. അത് മാളികമുറി എന്ന് പറയും. എല്ലാ വീടുകളും മാളികമുറി അല്ല, ചില സമ്പന്നമായിരിക്കുന്ന. വേദപുസ്തകത്തിൽ 6ഓ 7ഓ മാളികമുറിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ആത്മീകതയുടെ വക്വത നിലനിൽക്കുന്ന കുടുംബങ്ങളാണെങ്കിൽ അവർക്ക് ഗ്രൗണ്ട് ഫ്ലോറിന് അടിയിലേക്കൊരു ഒരു 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 നില കാണും. അതിനെ അറയെന്നാണ് വിളിക്കുന്നത്, അറ. അതവർ പ്രാർത്ഥനയ്ക്കും ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ്. അവിടെയാണ് അറ. അപ്പോൾ അതിപ്പോൾ നമ്മളിപ്പോൾ വീട് പണിതപ്പോൾ അങ്ങനെയൊന്നും പണിതില്ല. ഇപ്പോൾ അത് പൊളിച്ചു പണിയാണ്, നോക്കണ്ട. അപ്പോൾ അവിടെ യഹൂദൻ്റെ കൾച്ചറിൽ അറ എന്ന് പറഞ്ഞെന്നുള്ളൂ. പക്ഷേ നമ്മൾ പിന്നെ അറ ഉണ്ടാക്കിയിട്ട് അറയെ കയറിയിട്ട് പ്രാർത്ഥിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ 10-ആയതിനകത്ത് കയറിയിരുന്ന് അടച്ച് പ്രാർത്ഥിക്കാൻ സ്ഥിതിയല്ല പറഞ്ഞത്. പിന്നെ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, രഹസ്യത്തിൽ ഒറ്റയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇനി ഞാൻ കമ്പിവാചകം പോലെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് നേടിയ ചില വിഷയങ്ങൾ. ഇന്ന് രാത്രി ദൂതിൻ്റെ പ്രസക്തമായ ഭാഗം, 1ാം ഭാഗം കഴിഞ്ഞു. അതിലൊരു 1/4 സമയമെടുത്തു. അത് പാഴായെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു പിക്ചറുണ്ടായി. ശരിക്കും ഒരു എഴുത്താണി കൊണ്ട് എഴുതിയതുപോലെ ഗിരിപ്രഭാഷണത്തിൻ്റെയും മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഈ ഭാഗം വരെ ഒരുപക്ഷെ നിങ്ങളുടെ അകത്ത് ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കൂടെ നടക്കുന്നവരുടെ പ്രത്യേകതയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞു, നിനക്കൊരു വിഷയമുണ്ടായാൽ ഞാൻ ഈ വാക്യം ഇങ്ങനെ ഇന്ന് ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിടന്ന ദുഃഖം എന്താണെന്നറിയാമോ? പല അമ്മമാരും പല സഹോദരങ്ങളും പല പ്രിയപ്പെട്ടവരും പറഞ്ഞു, പാസ്റ്ററേ, എൻ്റെ വീട്ടിൽ 6 പേരുണ്ട്, പ്രാർത്ഥിക്കാൻ ഒരാൾ പോലും ഇരിക്കുകയല്ല. ഞാൻ പ്രാർത്ഥിച്ചാൽ ഒരാമയും പോലും പറയുകയല്ല. ഞാൻ ആ വാക്ക് കരഞ്ഞോണ്ട് ഈ ആത്മീക കാലത്ത് ചില അമ്മമാർ ചിലർ പറഞ്ഞു, ഒന്നിലധികം ആളുകൾ എന്നത് കേട്ടപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. ഞാൻ അവരെയൊക്കെ വെച്ച് ദൈവത്തോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗം പറഞ്ഞു, നീ കയറി ഇന്ന് പറയടാ. സ്തോത്രം. അമ്മാച്ചൻ്റെയും കൊച്ചപ്പൻ്റെയും മാവിയുടെയും കെട്ടിയോൻ്റെയും എല്ലാവരുടെയും കൂടി ആമയും കേട്ടിട്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നത്.
രഹസ്യത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരപ്പം നിനക്കുന്നുണ്ടെന്ന് ഏത് തകർന്നവരോടും പറഞ്ഞേക്കാൻ ഇന്ന് പുൽപ്പിറ്റിലേക്ക് കയറുന്ന നിനക്കമ്മ പരിശുദ്ധ പറഞ്ഞു വിട്ടതാ. ഇനി അത് ഞാൻ പറയാൻ വേണ്ടി പോവുകയാ. നിന്നെ ഒരുപക്ഷെ വീട്ടിൽ ഇഷ്ടമില്ലാത്ത, നിന്റെ പ്രാർത്ഥന ഇഷ്ടമില്ലാത്ത, നീ കരഞ്ഞാൽ അതിനെ ശപിക്കുന്ന, നീ അപ്പുറത്തെ മുറിയിരുന്ന് പ്രാവ് കുറുകുന്നത് പോലെ കുറുകിയാൽ അതിന് കുറ്റം പറയുന്ന, നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ഈ വീട്ടിൽ പ്രാർത്ഥന നടക്കത്തില്ല എന്ന് പറയുന്ന, ഈ വീട്ടിൽ പവർവിഷൻ വയ്ക്കാൻ ഒക്കത്തില്ല എന്ന് പറയുന്ന കുടുംബത്തിലെ ചിലര് ഏതെങ്കിലും വിധത്തിൽ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗം പറയുന്നു, നീ പേടിക്കണ്ട, അതൊന്നുമല്ല പ്രാർത്ഥന. യേശു പറഞ്ഞ ആത്മീകം എന്താണെന്നറിയാമോ? നീ ഒറ്റയ്ക്ക് വാതിലടച്ച് നീ ഒറ്റയ്ക്ക് ആരും കാണാതിരുന്ന് പ്രാർത്ഥിച്ചാലും രഹസ്യത്തിൽ കാണുന്ന ഒരു അപ്പനുണ്ട്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വൻ കാര്യങ്ങൾ നേടിയെടുത്ത ചിലരെ ഞാൻ വേഗത്തിൽ കൊണ്ടുവരാം. സമയം കുതിച്ചോടുമ്പോൾ ഈ അവസാന സമയത്ത് നിങ്ങളെ ശക്തിപ്പെടുത്തുകയാ. ഇതൊരു ക്ലാസ് അല്ല, ഇത് തൃപ്പാദങ്ങളിൽ തിരുമൊഴിക്കായിരിക്കുന്ന കൂടെ ചിലരുടെ വിടുതൽ നടക്കുക. ഇന്ന് ഈ രാത്രി 8:30 പരിശുദ്ധ ദൈവത്തിന്റെ കൃപയാൽ തന്നെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഒറ്റയ്ക്ക് കരയുന്നവരെ, പകൽ നേരങ്ങളിൽ വീട്ടിലൂടെ ആഹാരം ഉണ്ടായിട്ടും ആരും അറിയാതെ ഉപവസിച്ച് കരഞ്ഞ് നടക്കുന്നവരെ, ആരോടും പറയാതെ രാത്രി ഉണർന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആ പ്രാർത്ഥന നിർത്തരുത്. എന്തുകൊണ്ടെന്ന് ദൈവം എന്നോട് പറഞ്ഞു വിട്ടു. രഹസ്യത്തിൽ കാണുന്ന പിതാവ് ആൾക്കൂട്ടത്തിനകത്ത് വെച്ചല്ല, ഒറ്റയ്ക്ക് ഞരങ്ങുന്നവനെ, ഒറ്റയ്ക്ക് തകരുന്നവളെ, അവളെ കാണാൻ വേണ്ടി അവൾ ഇരിക്കുന്നിടത്ത് രഹസ്യത്തിലെ പിതാവ് ഇറങ്ങി വരും. ഇന്ന് രാത്രി ഞാൻ പരീക്ഷിക്കാൻ പറയുന്നില്ല, ഈ ദൂതുഘട്ടത്തെ വിശ്വാസത്തോടെ ഒരു 2:30 കരിയില പോലും അനങ്ങാതെ കിടക്കപ്പായ എഴുന്നേറ്റ് പതുക്കെ താഴെ മുട്ടുകുത്തി ഞരങ്ങി പ്രാർത്ഥിച്ചോ. നിന്റെ അപ്പൻ നിന്നെ കാണാൻ വേണ്ടി, രഹസ്യത്തിലെ പിതാവ് നിന്നെ കാണാൻ വേണ്ടി ഇറങ്ങി വരുമെന്ന് പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് പറഞ്ഞ ദൂത് ഞാൻ ചിലർക്ക് കൈമാറുകയാ. തന്നെ പ്രാർത്ഥിക്കുന്നവനെ കാണാൻ വരുന്നത് ഒരു സഭാ നേതാവായിരിക്കില്ല, ഒറ്റയ്ക്കിരുന്ന് കരയുന്നവളെ കാണാൻ വരുന്നത് ഒരു പക്ഷേ ഒരു ആത്മീക നേതാവായിരിക്കില്ല, സ്വർഗസ്ഥനായ പിതാവ് അല്ല, രഹസ്യത്തിൽ കാണുന്ന പിതാവ്. ആ പിതാവ് നിനക്ക് വേണ്ടി നിന്റെ വീട്ടിലേക്ക് വരണോ? നിന്നെ കാണാൻ ഇറങ്ങി വരണോ? നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ വരണോ? രഹസ്യത്തിലെ പിതാവിന്റെ അടുക്കൽ ഒറ്റയ്ക്ക് കരയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ പറയട്ടെ. സ്വാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിചിതമായ ഭാഗത്ത് നിന്ന് തന്നെ പറയാം. പഴയ നിയമത്തിലെ എഗസ്കേലിനെ ഓർക്കുന്നുണ്ടോ? ഹിസ്കിയാവിനെ ഓർക്കുന്നുണ്ടല്ലോ. ഹിസ്കിയാവിനെ, ഹിസ്കിയാവ് യെശയ്യാ പ്രവചനം 38:2 വാക്യം. വാക്യം എങ്ങനെയാണ്? ഹിസ്കിയാവിന് മരിക്കത്തക്ക ദീനം പിടിപെട്ടു. രോഗശയ്യയിൽ കിടക്കുമ്പോൾ യെശയ്യാ പ്രവാചകനെ ദൈവമായ കർത്താവ് പറഞ്ഞയച്ചു. പറഞ്ഞയച്ചിട്ട് ദൈവം കരുണയില്ലാത്ത രീതിയിൽ പറഞ്ഞു, നീ മരിച്ചു പോകുന്നതിൻ്റെ ഗ്രഹകാരം ക്രമത്തിലാക്കാൻ. ഇത് കേട്ടിട്ട് പ്രവാചകം പോയി കഴിഞ്ഞപ്പോൾ, നിങ്ങളൊരു വാക്യം 2 വായിച്ചിട്ടുണ്ടോ? വാക്യം ഇതാണ്, ഹിസ്കിയാവ് ചുമരിലേക്ക് തിരിഞ്ഞു. ആ എന്തിനാ അങ്ങനെ ചെയ്തേ? എന്തിനാ അങ്ങനെ ചെയ്തേ? അങ്ങനെ എന്നോട് പറഞ്ഞ, ഞാൻ സുവിശേഷം പറയാൻ വേണ്ടി പോയപ്പോൾ എന്നോട് പറഞ്ഞൊരു വലിയ സംഭവമുണ്ട്, അതിപ്പോൾ ഈ ടി വി പറയുന്നില്ല, എപ്പോഴെങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ പറയാം. സ്തോത്രം കേട്ടോണേ. പാസ്റ്റർ അറിയോ എന്തിനാ ചുമരിലേക്ക് തിരിഞ്ഞെന്നറിയാമോ? സംഭവം അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞേ. അത് പത്രം പിടികിട്ടി ഉറക്കി പിടികിട്ടി മനസ്സിലായി കാണുമല്ലോ. അതൊന്നുമല്ല കാര്യം, കാര്യം പറയാം. മരണം മുമ്പിൽ വന്ന് നിൽക്കുക, മരണ വാറണ്ട് കൈ കിട്ടിയിരിക്കുക, പ്രവാചകൻ പറഞ്ഞിരിക്കുക, അയ്യോ പത്തോ വിളിച്ച് ആളക്കൂട്ടുകയല്ല ചെയ്തത്, പിന്നെ എന്തോ ചെയ്തു. സ്തോത്ര ഹല്ലേലൂയ. ആളക്കൂട്ടുകയല്ല ചെയ്തത്, പിന്നെ അവിടെ സംഭവിച്ച എന്താണെന്നറിയാമോ? ചുമരിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും മുഖം ഇങ്ങ് മറച്ചു. എന്നിട്ട് ചുമരയിൽ ദൈവം ഇരിക്കുന്നതുകൊണ്ടോ അവിടെ ഒന്നും ശ്രോത്ത ഒട്ടിച്ചു വെച്ചുകൊണ്ടല്ല, അവൻ എല്ലാവരിൽ നിന്നും ഇങ്ങോട്ട് മുഖം മറച്ചു, അവൻ്റെ കണ്ണു മറച്ചു. അവിടെ അറയെ കയറാൻ നേരമില്ല, ശരീരം ബലഹീനമാണ്, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. അവൻ്റെ പ്രാർത്ഥനയിൽ കൂടെ ഇരുന്ന് സ്തോത്രം പറയാൻ ആളില്ല, കൂടെ ഇരുന്ന് അന്യഭാഷ പറയാൻ ആളില്ല. ചുമരിലേക്ക് തിരിഞ്ഞിട്ട് അവൻ ഗർഗരത്തോടെ ചങ്ക് പൊട്ടി കരഞ്ഞു, അപ്പാ ഈ സമയത്ത് എന്നെ തിരിച്ചെടുക്കരുത്, എന്നെ ഓർക്കണമേ എന്ന് നിലവിളിച്ച മാത്രയിൽ സ്വർഗത്തിലെ ദൈവം വാറണ്ട് തിരിച്ചെടുത്തു. എന്നിട്ട് പ്രവാചകനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, മരിക്കില്ലെന്ന് പറ യേശുവിൻ്റെ നാമത്തിൽ. അറേം സ്തോത്രം പറയൊന്നും കാണില്ല വീട്ടിൽ, ആകപ്പാടെ ഒരാനവായം പെരേ കിടന്നുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ഒറ്റമുറി വീട്ടിലായിരിക്കും കിടന്ന് പ്രാർത്ഥിക്കുന്നത്, ബോംബെയിലോ ഡൽഹിയിലൊക്കെ വീട്ടുകാരറിയാതെ ഒരു ഒറ്റ മുറിക്കകത്തായിരിക്കും ജീവിക്കുന്നത്. അതിനകത്ത് തന്നെ ഇൻഡക്ഷൻ കുക്കറും ഗ്യാസും ചീരച്ചട്ടിയും ചട്ടിയും കലമൊക്കെ ആയിരിക്കും, അതിന് താഴെ കിടന്നാർക്കും ജീവിക്കുന്നത്. അവിടെ അവിടെ പാസേ അറ അറയൊന്നും അല്ല വിഷയം. നിനക്ക് വേദന വരുമ്പോൾ, നിനക്ക് മരണവാറണ്ട് വരുമ്പോൾ, നിനക്ക് രോഗം വരുമ്പോൾ, നീ എല്ലാവരുടെ അടുക്കലേക്ക്
അല്ല പോകേണ്ടത്. നിന്റെ അപ്പന്റെ അടുക്കലേക്ക് വരണം. രഹസ്യത്തിലെ അപ്പൻ നിന്നെ കാത്തിരിക്കുക. നിന്റെ ഒരു വാക്കിന് വേണ്ടി ആ ചുമരിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് വിങ്ങിപ്പൊട്ടി ആ ചുമരിലേക്ക് മുഖം ചേർത്ത് അമർത്തിക്കൊണ്ട് പറഞ്ഞു, ഇപ്പം എന്നെ എടുക്കാൻ പോവാണോ? ഇപ്പം എന്നെ എടുക്കാൻ പോവാണോ? മരിക്കാൻ പേടി ഉണ്ടായിട്ടല്ല, ഇപ്പം എന്നെ എടുക്കാൻ പോവാണോ? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവം പറഞ്ഞു തരുന്നു, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നു, നീ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന്. കർത്താവ് പറയുന്നു, നീ ഒത്തിരി പേരെ വിളിച്ചില്ലേ, നാളെയും പവർഷനെ വിളിക്കണം കേട്ടോ. അതൊന്നും എതിരല്ല പറയുന്നത്. നീ ഒത്തിരി പേരെ വിളിച്ചില്ലേ, ഒരുപാട് പേരോട് ചോദിച്ചില്ലേ, ഒത്തിരി പേരെ പ്രാർത്ഥനയ്ക്ക് കൂടെ ഇരുത്തിയില്ലേ, ഒരുപാട് പേരുടെ പ്രാർത്ഥന കൂടാരങ്ങളിൽ പോയില്ലേ. ഇനി കൊറോണയും ലോക്ക്ഡൗണും വരുത്തി നിന്നെ വീട്ടിലിരുത്തി എന്തിനാണെന്നറിയാമോ? നീ എല്ലാവരും നിന്നും മുഖം മറയ്ക്കണം, മുഖം പറിച്ചെടുക്കണം. എന്നിട്ട് അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പറയണം, എനിക്കാരുമില്ല, എന്നെ ഈ സമയത്ത് സഹായിക്കണമെന്ന്. ചുമരിലേക്ക് തിരിഞ്ഞതിന്റെ അർത്ഥം ദൈവമുഖത്തേക്ക് നോക്കി ഒറ്റയ്ക്ക് കരഞ്ഞ ആ നിമിഷത്തിൽ ഒറ്റയ്ക്ക് രഹസ്യത്തിൽ ഒരപ്പനുണ്ട്. ആ അപ്പനെ മാത്രം നോക്കിയാൽ പ്രാർത്ഥനക്കാരെയും കൂട്ടുപിടിക്കാതിരിക്കാൻ നല്ലത്. സഹോദരങ്ങളെ, ഞാൻ ദുരുപദേശം പറയുകയല്ല, അനുഭവം പറയുക. അതൊക്കെ പിന്നെ ചടങ്ങും പ്രോഗ്രാമായി പോവും. ഒറ്റയ്ക്ക് കരയാൻ, ഒറ്റയ്ക്ക് അപ്പ എന്ന് വിളിക്കാൻ, രഹസ്യത്തിൽ വന്ന് കാണുന്ന ഒരപ്പൻ രാത്രിയുടെ നിശബ്ദതകളിൽ, ഏകാന്തതകളിൽ പള്ളും പഴിയും പറഞ്ഞ് ഉറക്കം വരാത്ത രാത്രികൾ സമ്മാനിച്ച് ശ്രോത്രം നമ്മളെ ചവിട്ടി ഒതുക്കി അരച്ചിട്ടിരിക്കുമ്പോൾ ആ വേദനയുടെ നടുവിൽ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ ദൈവം നിന്റെ മരണ വാറണ്ട് കീറിക്കളയും. അഞ്ചു പേരെ പറയാനാണ് നിന്നത്. ശ്രോത്ര ഹാലലൂയ പ്രസംഗിക്കുന്നില്ല, കാര്യം പറയാം. ഏലിയാവ്, പൗലോസ്, ഹന്ന, നഥനയൽ, ബാക്കി നാല് പേരവരാ. ഐ എം സോറി, ഇവരെ നാല് പേരെ ഞാൻ വീട്ടിൽ കൊണ്ടുപോവാ, കാരണം സ്തോത്രം പറയാൻ നേരമില്ല. ഏറെക്കുറെ പിടി കിട്ടിയല്ലോ, അത്രയും മതി. സ്തോത്ര ഹാലലൂയ. ഏലിയാവ് എന്തുകൊണ്ടാണ് മഴ പെയ്യിപ്പിക്കാൻ നേരത്ത് ബാലിക്കാരൻ കൂടെ ഉണ്ടായിട്ടും ചെറുക്കനെ കടലിലേക്ക് പറഞ്ഞയച്ചത്? എന്നാ ഒരാളെ കൂടി കിട്ടിയപ്പോൾ ഇത്ര വലിയ വിഷയത്തിൽ രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതല്ലേ? അവനോട് പറഞ്ഞു, വിദഗ്ധമായ രീതിയിൽ പറഞ്ഞു, മോൻ്റെ കാര്യം ചെയ്യേ, കടൽ വരെ പോയിട്ട് വാ, ബീച്ചിൽ വരെ പോയിട്ട് വാ. അവനെ ബീച്ചിൽ വിട്ടിട്ട് അച്ചാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ചെറുക്കൻ വന്നപ്പോൾ പ്രാർത്ഥന തീർന്നിട്ടില്ല, പിന്നെയും പറഞ്ഞു, ഒന്നോടെ പോയിട്ട് വാടാ മോനെ, ഒന്നോടെ വിട്ടു. ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ച് മഴ പെയ്യിപ്പിച്ചു. രഹസ്യത്തിലൊരപ്പനുണ്ട്. ആരും കൂട്ടിനില്ലെങ്കിലും, ആരും കൂടെ ഇല്ലെങ്കിലും, നീ വീട്ടിലൊറ്റയ്ക്കാണെങ്കിലും, ആത്മീയത്തിലൊറ്റയ്ക്കാണെങ്കിലും, ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. അവസാനിപ്പിക്കുക, ദൈവം പ്രവർത്തിക്കാൻ പോവുക. ഒരു പാട്ട് പാടിയതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. പ്രാർത്ഥനയുടെ സ്തോത്രം അടപ്പ് ദൈവം തുറന്നിരിക്കുക. ഇനി പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഒറ്റയ്ക്ക് പ്രാർത്ഥനാ മുറിയിലേക്ക് കയറിക്കോ, രാത്രി പതുക്കെ ഉണർന്നോ. നിന്റെ ജീവിതത്തിൻ്റെ കെട്ടുകൾ ദൈവം പൊട്ടിക്കും, പെയ്യാത്ത മഴയെ ദൈവം പെയ്യിപ്പിക്കും. ഹന്ന ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു, പുഷ്പിക്കാത്ത ഉദരം ദൈവം പുഷ്പിച്ചു, ശൗമേലിനെ കൊടുത്തു. ഒറ്റയ്ക്ക് കരയ ദൈവം പ്രവർത്തിക്കും. തേ ഈ പാട്ട് ഒരുമിച്ച് ചേർന്ന്, നമ്മുടെ കോയറിനോട് ചേർന്ന്, മൗനമായിരിക്കാതെ കരമടിച്ച് പാടിയതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചേർന്ന് പാടാം, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചേർന്ന് പാടി നമുക്കൊരുമിച്ച് സന്തോഷത്തോടെ ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്ത് മഹത്വവും സ്തുതിയും സ്തോത്രവും കരയറ്റാം.